സൂറത്തുന്നൂർ എട്ടാം ഭാഗം. അല്ലാഹു 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 അല്ലാ സുബ്ഹു ബദ السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم من همزه ولمزه ومن شر الشياطين ونعوذ بالله من أن يحضرون الحمد لله وبنعمته تتم الصالحات الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد اللهم لك الحمد بالإسلام ولك الحمد بالقرآن ولك الحمد لما هديتنا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على عبدك ورسولك سيدنا وسيد الأنبياء والمرسلين محمد صلى الله عليه وسلم صلاة وسلاما دائمين متلازمين إلى أبد الآبدين ودهر الداهرين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا بأنفسهم خيرا وقالوا هذا إفك مبين لولا جاءوا عليه بأربعة شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون ولولا فضل الله عليكم ورحمته في الدنيا والآخرة ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم صدق الله العلي العظيم بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم السورة ബഹുമാന്യരായ മഹത്തുക്കളെ, രക്ഷിതാക്കളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഉപകാരപ്പെടുന്ന ഇൽമ് നമുക്ക് വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇൽമിൽ അല്ലാഹു ബറകത്തും അമലിൽ അല്ലാഹു തൗഫീഖും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജഹല് നീക്കിത്തന്ന് തൽസ്ഥാനത്തെ ഹിക്മത്തും അല്ലാഹുവിന്റെ മഹലായ ഫദലുകൊണ്ട്
ദുനിയാവിൽ ജീവിക്കുന്ന ഓരോ സെക്കൻഡും നന്മ വർദ്ധിക്കാൻ നിമിത്തമാക്കി തീർക്കുകയും അള്ളാഹു ചെയ്യുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ സൂറത്തുൽ നൂറിന്റെ 11 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ്, 12 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, മഹദി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ത്യാഗത്തിന്റെ സഹനത്തിന്റെ ഒരു പാഠം നൽകുന്ന സംഭവമായിരുന്നു ഹാദിസത്തുൽ ഇഫ്ക് എന്ന് ചരിത്രം പറയുന്ന കപടവിശ്വാസികൾ പറഞ്ഞു പരത്തിയുണ്ടാക്കിയ അപവാദം. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പോലെയുള്ള അള്ളാഹുവിന്റെ ഹബീബ് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ ഭാര്യ, അവരെ സംബന്ധിച്ച് അപവാദം പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ അവമതിച്ചു കാണിക്കാൻ അല്ലെങ്കിൽ ഹബീബായ നബി തങ്ങളുടെ കുടുംബത്തെ അപമാനിക്കുവാൻ സഹായകരമാണ് എന്നാണ് മദീനയിൽ ഉണ്ടായിരുന്ന ഹിപ്രോക്രൈറ്റ്സ് അവിടുത്തെ മുനാഫിക്കുകൾ ധരിച്ചു വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സംഭവത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ ഭാര്യ നന്മയല്ലാതെ മറ്റൊന്നും അവരെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂലിന് അറിയില്ല. അങ്ങനത്തെ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ചുള്ള ഈ വിഷയത്തിൽ ഒരു മാസക്കാലം അള്ളാഹുവിന്റെ റസൂലിന് വഹി വരാതിരിക്കുകയാണ്. അങ്ങനെ വഹി വരാതിരുന്നതിലൂടെ രണ്ട് പാഠമാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന്, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഷരിയായ അങ്ങയുടെ ഒരു പ്രകൃതം, സ്വാഭാവികമായി തങ്ങൾ മനുഷ്യരാണ്, തങ്ങൾ മലക്കല്ല, സ്വാഭാവികമായും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മാനുഷികമായ ഒരു മനുഷ്യന്റെ വിചാരങ്ങളും വേദനകളും വ്യാകുലപ്പെടലുകളും ഒക്കെ പ്രകടമാകുന്ന ഒരു അവസരം ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ നബി തങ്ങൾക്ക് വഹി വരികയാണ്. അപ്പൊ ഹബീബായ നബി തങ്ങളുടെ നബവി മുഖം അവിടെ കാണാൻ കഴിയും. വഹി വരുമ്പോൾ അതിനാസ്പദമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങളെ സമീപിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ വഹീനെ സംബന്ധിച്ച് അമുസ്ലിമീങ്ങളായ ആളുകൾ, പ്രത്യേകിച്ചും ഓറിയന്റലിസ്റ്റുകളായ ആളുകൾ ആരോപിച്ചിരുന്നത് പോലെ ഒരു ആരോപണം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങനെ തങ്ങളുടെ ഭാര്യ നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ ആ വാക്കുകൾ നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു. അല്ല, ഹബീബ് തങ്ങൾ കാത്തിരിക്കുകയാണ്. സത്യസന്ധമായി അള്ളാഹുവിന്റെ വഹി എത്തിച്ചു തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിന്റെ ഒരു സാക്ഷ്യം കൂടിയാണത്. അവിടുത്തെ ഭാര്യ നിരപരാധിയാണ് എന്ന് അള്ളാഹു വഹി ഇറക്കിയപ്പോഴാണ് നബി തങ്ങൾ ബോധിക്കുന്നത്. അല്ലേ, അത് അള്ളാഹുവിന്റെ റസൂലായിട്ട് ഉണ്ടാക്കി പറഞ്ഞതായിരുന്നുവെങ്കിൽ മഅദല്ലാ ഈ വാക്ക് നബി തങ്ങൾക്ക് നേരത്തെ പറയാമായിരുന്നല്ലോ. ഒരു മാസക്കാലത്തോളം ആളുകളുടെ ശകാരമോ അല്ലെങ്കിൽ പരിഹാസമോ കേൾക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെയല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തുകളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും വൈവാഹിക ജീവിതത്തിൽ, ഭാര്യയത്തുള്ള ജീവിതത്തിൽ, കുടുംബപരമായ ജീവിതത്തിൽ എന്തെല്ലാം സ്വാഭാവികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അതിനെ എങ്ങനെ സമീപിക്കാൻ പറ്റും എന്ന് പഠിപ്പിക്കുകയായിരുന്നു ഈ സംഭവത്തിലൂടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓതിയത് 11-ാമത്തെ ആയത്തായിരുന്നു. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബതും മിൻകും, ഈ പച്ച നുണ പറഞ്ഞുണ്ടാക്കിയ ആളുകൾ നിങ്ങളിലെ ഒരു വിഭാഗം തന്നെയാണ്. നിങ്ങളിലെ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ പേര് വെച്ച് നടക്കുന്നവരിൽ ഒരു വിഭാഗം തന്നെയാണ്, അതായത് മുനാഫിക്കുകൾ.
ഒരു മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലായിരുന്നു നടന്നിരുന്നത്. ഇത് നിങ്ങൾക്ക് വിപത്താണ് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമേ നിങ്ങൾ വിചാരിക്കേണ്ട, ഇത് നിങ്ങൾക്ക് ശർറല്ല. ബൽ ഹുവ ഖൈറുൽ ലക്കും, ഇത് നിങ്ങൾക്ക് നന്മയാണ്. അല്ലാഹു തആല എത്രയോ മസ്അലകൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ലേ? ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ കാരണം ദീനിന്റെ അഹ്കാമുകൾ കിട്ടിയിട്ടുണ്ട്. അതിലൊന്ന് ഖദ്ഫിന്റെ ശിക്ഷ നടപ്പാക്കുകയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഖദ്ഫ് പറയുക, വ്യഭിചാര ആരോപണം ഉന്നയിക്കുക എന്നതിന്റെ ഗൗരവമാണ് തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ അല്ലാഹു തആല പഠിപ്പിച്ചത്. ആ സംഭവം നടപ്പാക്കാൻ, ശിക്ഷ നടപ്പാക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പൊ സംജാതമായിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ നിയമങ്ങളെ തത്ബീഖ് ചെയ്യുകയാണ്, സമർപ്പിക്കുകയാണ്, ആ നിയമങ്ങൾ നടപ്പാക്കുകയാണ്, അതിന്റെ ഒരു അവസരമാണ് ഈ വന്നത്. അതിന് നിമിത്തമായതോ ഈ ഒരു ഇഫ്കിന്റെ പ്രചാരണവും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകാൻ പോകുന്ന നേരത്തെ ഇരുന്ന് ചില വാക്കുകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, ആയിഷ ബീവി, നിങ്ങളെ കൊണ്ട് അല്ലാഹു തആല എന്തെല്ലാം ഉപകാരം ഈ ദീനിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആയിഷ ബീവിയുടെ മാല മുമ്പരിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അബവാഹിൽ വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടപ്പോ ആ മാല തരയാൻ വേണ്ടി തങ്ങളും കൂടി കൊടുത്തു. അങ്ങനെ എല്ലാരും തെരഞ്ഞു തെരഞ്ഞു തെരഞ്ഞ് മാല അന്വേഷിച്ച് നടന്ന് വെള്ളമില്ലാതായി പോയി. കുടിക്കാനോ ഉറുണ്ടാക്കാനോ വെള്ളമില്ല, യാത്ര വൈകിപ്പോയി, കരുതി വെച്ചിരുന്നൊക്കെ പോയി. ഇത് അന്വേഷിച്ച് നടന്ന് വെള്ളമൊക്കെ തീർന്നു പോയി. ആ സമയത്താണ് വെള്ളം നിങ്ങൾക്ക് ലഭ്യമായില്ലെങ്കിൽ വുളു ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ തയമ്മം ചെയ്താൽ മതിയെന്ന തയമ്മത്തിന്റെ നിയമം ഇറങ്ങുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മാല അബവാഹിൽ വെച്ച് നഷ്ടപ്പെട്ട സമയത്താണ്. അതുകൊണ്ട് ആയിഷ ബീവി, നിങ്ങളെ കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് ഉപകാരമല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല ആയിഷ ബീവി എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ 66-ാമത്തെ വയസ്സിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നു. മരിക്കുമ്പോ, വഫാത്താകുമ്പോ 66 വയസ്സുണ്ട്. തങ്ങൾ വഫാത്താകുമ്പോഴോ 18 വയസ്സ്. ആ കാലം അത്രയും 2000-ലേറെ ഹദീസുകൾ. ഇമാം സുഹൈറി റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഇൽമ് അള്ളാഹുവിന്റെ ഹബീബിന്റെ മൊത്തം മറ്റു ഭാര്യമാരുടെ ഇൽമും ലോകത്തുള്ള നിസാഇൽ ഉമ്മ ഈ സമൂഹത്തിലെ മുഴുവൻ പെണ്ണുങ്ങളുടെ ഇൽമും എടുത്ത് ഒരു ഭാഗത്തും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഇൽമ് മറ്റൊരു ഭാഗത്തും വെച്ചാൽ ആയിഷ ബീവിയുടെ ഇൽമിനാണ് കനം തൂങ്ങുകയെന്ന് ജബൽ പർവ്വതം, ഇൽമിന്റെ പർവ്വതം എന്നറിയപ്പെടുന്ന ഇമാമുന സുഹ്രി റളിയല്ലാഹു അൻഹു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ പണ്ഡിതയായിരുന്നു ബീവി റളിയല്ലാഹു അൻഹ, സത്വികയായിരുന്നു, ഒരുപാട് തഹജ്ജുദ് നിസ്കരിക്കുന്ന മഹതിയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. ഒരുപാട് ഖുർആൻ ഓതുന്നു, സദഖയാണെങ്കിലും അപാരമായ സദഖ. മഹാനായ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമ അവരുടെ ഭരണകാലത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് പാരിതോഷികമായി കൊടുത്തയച്ചു 100,000 ദീനാർ. എത്ര? 100,000 ദീനാർ. 100,000 ദീനാർ കൊടുത്തയച്ചു. ചരിത്രം രേഖപ്പെടുത്തുന്നത് അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പായിട്ട് ഈ 100,000 ദീനാറും ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ തസദ്ദഖത് ബിഹാ, സദഖ ചെയ്തു, എല്ലാവർക്കും എല്ലാ പാവപ്പെട്ടവർക്കും വിതരണം ചെയ്തു. മഗ്രിബാകാ നേരത്ത് അവിടുത്തെ മൗലാത്തായ വേലക്കാരിയായ പെണ്ണ് ചോദിച്ചു, അല്ല ബീവി, ഇന്ന് എന്തെങ്കിലും ഒരൽപ്പം നോമ്പ് തുറക്കാൻ, അങ്ങേക്ക് നോമ്പ് തുറക്കാൻ ഒരൽപ്പം മാംസം വാങ്ങാൻ ഒരു ദിർഹമെങ്കിലും അങ്ങ് ബാക്കി വെച്ചില്ലല്ലോ. പറഞ്ഞു, നിങ്ങൾ എന്തേ അത് പറയാതിരുന്നത്, എനിക്കത് ഓർമ്മനുണ്ടായില്ല. അന്ന് നോമ്പ് തുറക്കാൻ ഒന്നുമില്ല, 100,000 ദീനാർ അന്നേക്കന്ന് സൂര്യ അസ്തമിക്കുമ്പോ സദഖ ചെയ്ത മഹതിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അതൊക്കെ ഹബീബിന്റെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ ഗുണപാഠങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ വിചാരിക്കും ഒരു മില്യണങ്ങാനോ അടിച്ചാ പിന്നെ പണിയൊക്കെ ഒഴിവാക്കിയിട്ട് അതുകൊണ്ട് കാലം കഴിക്കാനാ. ആയിഷ റളിയല്ലാഹ് അല്ല അല്ല എല്ലാം കൊടുത്തു തീർത്തു ഒറ്റ ദിവസം കൊണ്ട്. അങ്ങനെ സദഖ ചെയ്യുന്ന മഹതിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ അല്ലേ. അപ്പോ അതെ, അല്ലാഹു തആല പറയുന്നത് ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൽ ലക്കും.
ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് കപട വിശ്വാസികളായ ആളുകൾ സുഫ്വാൻ ഇബ്നു മുഅത്തിൽ അസ്ലമി സുമ്മ ദഖ്വാനി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വരുന്നത് കണ്ടിട്ട് മഹദി റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തെ സംബന്ധിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുന്ന ആളുകൾ والذي تولى كبره منهم له عذاب عظيم അഹങ്കാരം അഹങ്കാരം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ താറടിച്ചു കാണിക്കാൻ ശ്രമിച്ച മുനാഫിഖായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനും അവന്റെ പക്ഷക്കാർക്കും കഠിനമായ ശിക്ഷ അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്ന ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല വലിയൊരു അച്ചടക്കം പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം നടന്നാൽ എങ്ങനെയാണ് ഈ സമൂഹം റിയാക്ട് ചെയ്യേണ്ടത്? നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒരു അപവാദം കേൾക്കുമ്പോ ഇന്നാൽ ഇന്നാൾ എന്തെങ്കിലും ചെയ്തു എന്ന് കേൾക്കുമ്പോ അതങ്ങട്ട് ഏറ്റുപറയലാണോ, അതങ്ങട്ട് കൊണ്ടുപിടിക്കലാണോ, അതങ്ങ് പരസ്യം ചെയ്യലാണോ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അല്ലാഹു പഠിപ്പിക്കുക എന്താ ചെയ്യേണ്ടത്. ഇതൊരു ഗൗരവമായ ചോദ്യം. അങ്ങനെ ഒരു നുണപ്രചാരണം നിങ്ങൾ കേട്ട സമയത്ത് സത്യവിശ്വാസികളായ പുരുഷന്മാരും സത്യവിശ്വാസിനികളും അവരവരെ സംബന്ധിച്ച് നന്മയല്ലേ വിചാരിക്കേണ്ടിയിരുന്നത്? ഇതാണ് ഇസ്ലാമിന്റെ പോളിസി. ഒരാളെ സംബന്ധിച്ചും തിന്മ വിചാരിക്കരുത്. ഒരാളെ കാണുമ്പോ ഒരു പ്രിജുഡീസ് ഒരിക്കലും ഉണ്ടാവരുത്. ഒരു മുൻധാരണ ഓ മോശക്കാരനാണ് അങ്ങനെയൊന്നും വിചാരിക്കരുത്. എത്ര ചില ചെറുപ്പക്കാരൊക്കെ നല്ല ചെത്തി പൊളിച്ച് നടക്കുന്ന ചെറുപ്പക്കാർ ഓനൊന്നും ഒരു ദീനില്ല അങ്ങനെ പറയരുത്. ഒരു പക്ഷെ കൽബിന്റെ ഉള്ളിൽ അവരൊക്കെ തൗബ ചെയ്ത് മടങ്ങുന്ന ചെറുപ്പക്കാരായിരിക്കും, അല്ലാഹുവിന്റെ അടുത്ത് പേടിയുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയൊക്കെ അവരെങ്ങനെയൊക്കെ ജീവിച്ചു എന്നും അതൊന്നും നമ്മൾ നോക്കണ്ട. ഉള്ളിന്റെ ഉള്ളിൽ പേടിണ്ടോ അവര് രക്ഷപ്പെടും. നമ്മൾ ആരും ചേലും കോലം കണ്ടിട്ട് വിധി എഴുതണ്ട. നമ്മളെക്കാളും ഹൈറായി മറ്റുള്ള ആൾ എന്ന് വിചാരിക്കേണ്ടവനാണ് മുഅ്മിനായ മനുഷ്യൻ. അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ടത് ഞാൻ മോശക്കാ എന്നെക്കാളും ഖൈറാണ് മറ്റേയാൾ, എന്നെക്കാളും ഖൈറാണ് അവൻ. അതേ അങ്ങനെ പറയാവൂ. എന്തുകൊണ്ട്? ഇത് ഹൃദയത്തിനുള്ളിലെ വിഷയമാണ്. നിങ്ങളുടെ നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ ശരീരത്തിലേക്കോ അല്ലാഹു നോക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും, ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അല്ലാഹു നോക്കുന്നത്. അവിടം അള്ളാഹുക്കല്ലേ അറിയുള്ളൂ. ഇന്ന് ആകെ മനുഷ്യൻ കഷ്ടപ്പെടുന്നത് എന്തിനാ? മനുഷ്യന്റെ പ്രത്യക്ഷം നന്നാക്കാനാ. അപ്പൊ ബ്യൂട്ടി പാർലറിൽ പോയിട്ടും അല്ലാതെയും എന്തൊക്കെ വാരി വെച്ച് തേച്ചിട്ടും മനുഷ്യന്റെ മുഖം കണ്ട് നന്നാക്കണം. ഹൃദയം എത്ര മലിനമായാലും സുബ്ഹാനല്ലാഹ്, അതല്ല ഹൃദയത്തിന്റെ ഉള്ളാണ് നന്നാക്കേണ്ടത്. അവിടെയാണ് അള്ളാഹുവിന്റെ നോട്ടം, അങ്ങോട്ടാണ്. ബാക്കിയൊക്കെ അള്ളാഹു പടച്ച പടപ്പുകളല്ലേ? തൊലിയും നിറവും ചേലും കോലൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ആരും ചോദിച്ച് മെമ്മ കൊടുത്ത് വാങ്ങിയതല്ല. ഒരാളിന്റെയും ശരീരം അള്ളാഹു തന്നതാണ്. ഹൃദയം അത് നന്നാക്കിയെടുക്കാനുള്ളതാണ്. അതാണ് നമ്മൾ നന്നാക്കിയെടുക്കേണ്ടത്. അവിടം ആർക്ക് തഖ്വയുണ്ടെന്ന് അല്ലാഹുവിനല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് നമ്മളെക്കാളും മറ്റുള്ളവൻ ഖൈറാണെന്നാണ് വിചാരിക്കേണ്ടത്. അള്ളാഹു ചോദിക്കുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് നിങ്ങൾ ഖൈറല്ലേ വിചാരിക്കേണ്ടത് എന്ന് പറയേണ്ട സ്ഥാനത്ത് ആയിഷ ബീവി എന്ന ഒരു വ്യക്തിയെ നിർത്തിയിട്ടല്ല അള്ളാഹുവിന്റെ പ്രയോഗം. ലൗലാ ഇദ് സമിഅ്തുമൂഹു, എന്തേ അത് കേട്ട സമയത്ത്, മന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്, സത്യവിശ്വാസികൾ പുരുഷന്മാരും സ്ത്രീകളും സത്യവിശ്വാസികളായ പുരുഷന്മാരും എന്തേ വിചാരിക്കാതിരുന്നത്, അവരവരെ സംബന്ധിച്ചു തന്നെ. പറഞ്ഞ മറ്റുള്ളവൻ എന്നത് വേറെ എന്നല്ല, അത് നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമല്ലേ? അവരെ സംബന്ധിച്ചെന്നല്ല, അവർ മുഅ്മിനീങ്ങൾ അവരെ സംബന്ധിച്ച് എന്തേ ഖൈറല്ലേ വിചാരിക്കേണ്ടത്, അതല്ലേ അവർ വിചാരിക്കേണ്ടിയിരുന്നത്, എന്തേ അത് ഏറ്റു പറയാൻ പോയത്? മുഅ്മിനീങ്ങൾ നോക്കണം അള്ളാഹുവിന്റെ പ്രയോഗം ഇവിടെ. മുഅ്മിനീങ്ങൾ ഏതെങ്കിലും ഒരു അപവാദം ആരെ സംബന്ധിച്ചെങ്കിലും കേൾക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് നന്മയല്ലേ വിചാരിക്കേണ്ടത് എന്നാണ് ആശയം. പക്ഷെ പറഞ്ഞതോ വല്ലവരെ പറ്റിയും എന്തെങ്കിലും കേൾക്കുമ്പോ അവർ അവരുടെ ശരീരങ്ങളെ സംബന്ധിച്ച് നന്മയല്ലേ വിചാരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആ മറ്റുള്ളവൻ സ്വന്തം ശരീരത്തിന്റെ ഭാഗം തന്നെ.
ഞാനാണത് എന്ന് വിചാരിക്കണം. മറ്റുള്ള ആളെ പ്രതിചേർക്കുന്ന പടച്ചോനെ ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ, പടച്ചോനെ അത് എനിക്കാണ് സംഭവിക്കുന്നതെങ്കിൽ എന്താണ് എന്റെ അവസ്ഥ? ഇതല്ലേ മുഅ്മിൻ ചിന്തിക്കേണ്ടത്? ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് ഇസ്ലാമിന്റെ ഉഹുവത്താണ്, ഇസ്ലാമിന്റെ സഹോദര്യം. അങ്ങനെയാണ് മുസ്ലിമായി കഴിഞ്ഞാൽ അവരുടെ ഡിഗ്നിറ്റി, അവരുടെ അഭിമാനം ഇത് കാത്തു സൂക്ഷിക്കേണ്ടത് എല്ലാ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. പടച്ചോനെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നടക്കുന്നത്? ലൗലാ ഇത് സംയുക്തം, നിങ്ങൾ അങ്ങനെയല്ലേ പറയേണ്ടിയിരുന്നത്? നിങ്ങൾ വിചാരിക്കേണ്ടത് നന്മയല്ലേ വിചാരിക്കേണ്ടത്? വഖാലു, അത് മാത്രമല്ല, വഖാലു ഹാദാ ഇഫ്കും മുബീൻ, ഇത് പച്ചക്കള്ളമാണെന്ന് പറയുകയുമായിരുന്നില്ലേ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്? ആരെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് ഒരു മുഅ്മിനത്തായ പെണ്ണിനെ കുറിച്ച് എന്തെങ്കിലും വ്യഭിചാര ആരോപണം ഉന്നയിക്കുന്ന നേരത്ത് ഇത് നുണയാണ്, അസ്തഗ്ഫിറുല്ലാ, അത് സംഭവിക്കാൻ തരമില്ല, നല്ലേ വിചാരിക്കേണ്ടത്? അങ്ങനെ വിചാരിക്കേണ്ട. ബന്നൂബിൽ മുഅ്മിനീന ഖൈറാ, ഏതൊരു മുഅ്മിനെ സംബന്ധിച്ചും നന്മയെ വിചാരിക്കാവൂ, അത് നമ്മൾ ഉറപ്പിച്ചു വെക്കുക. ഒരാളെ കാണുമ്പോഴും അത് സംശയിക്കേണ്ട, മോശക്കാരനാണോ എന്ന്. ആര് വരുമ്പോഴും നമ്മൾ സംശയത്തോടുകൂടെ നോക്കരുത്, അത് ഖൈറായ ഒരു മനുഷ്യനാണ്. ഏതൊരാളെ കാണുമ്പോഴും കള്ളനാണോ, അങ്ങനെയുള്ള നാട്ടിലൊക്കെ ഏതെങ്കിലും പരിചയമില്ലാത്ത ഒരാൾ വന്നോ കള്ളനാണോ, ഒരുപക്ഷെ യാത്രക്കാരനായിരിക്കും, അയാൾ ആ നാട്ടിലേക്ക് വന്ന വല്ല നന്മയും പഠിക്കാൻ വേണ്ടി വന്നതായിരിക്കും. അങ്ങനെയൊക്കെ ആയിക്കൂടെ, നമ്മളൊന്ന് മുൻവിധി എഴുതുക, അത് ചെയ്യല്ലേ. അങ്ങനെ ഒരുപാട് പാഠങ്ങൾ അള്ളാഹു പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, എന്റെ നാല് സാക്ഷികളെ അവർ വിസ്തരിക്കാതിരുന്നത്? മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ സഫ്വാൻ ഇബ്നു മുഅത്ത് റളിയല്ലാഹു അൻഹു, തങ്ങൾ പറയാറുണ്ട്, തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തിൽ ഹദീസ് വരാൻ പോകുന്നു. സഫ്വാൻ ഇബ്നു മുഅത്ത് ദഖ്വാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നന്മയല്ലാതെ എനിക്കറിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ മഹാനായ സഫ്വാൻ റളിയല്ലാഹു അൻഹു, മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, മഹദിയാണ് ോ ഹബീബിന്റെ ഭാര്യയല്ലേ, ഹബീബിന്റെ ഭാര്യയല്ലേ, ഹബീബിൻ അല്ലാഹു നന്മ മാത്രമല്ലേ തിരഞ്ഞെടുക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതേ സൂറത്തിൽ 26-ാമത്തെ ആയത്തിൽ വരാൻ പോകുന്നുണ്ട്, الخبيثات للخبيثين والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات. തിന്മ ചെയ്യുന്ന ആളുകൾ, തിന്മ ചെയ്യുന്ന പെണ്ണുങ്ങൾ അവരെ യോജിക്കൂ, നന്മ ചെയ്യുന്ന ആളുകൾക്ക് നന്മ ചെയ്യുന്ന പെണ്ണുങ്ങളെ യോജിക്കൂ. അങ്ങനെയെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുയബുൻ നാസി ഖുൽഖൻ വഖൽഖ, സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും തയ്യിബായ ഹബീബായ നബി തങ്ങൾക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും ചാരിത്ര ശുദ്ധിയിൽ സംശയം തോന്നത്തക്ക ഒരു വ്യക്തിത്വത്തെ ഹബീബിന്റെ ഭാര്യയായിട്ട് അള്ളാഹു കൊടുക്കുമോ? അങ്ങനല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? ഹബീബ് തൊയ്യബാണെങ്കിൽ അവിടുത്തെ ഭാര്യ തൊയ്യബത്തല്ലേ? അങ്ങനെയാണല്ലോ വിചാരിക്കേണ്ടത്. അങ്ങനത്തെ ഒരു ആരോപണം നടക്കുമ്പോൾ എന്റെ നാല് സാക്ഷികളെ വിസ്തരിക്കാതിരുന്നത്, നാല് സാക്ഷികളെ കൊണ്ടുവരാതിരുന്നതിൽ പിന്നെ ഈ ആരോപണം ഉന്നയിച്ചവർ തന്നെയാണ് അള്ളാഹുവിന്റെ അടുത്ത് നുണയന്മാർ, കളവ് പറഞ്ഞവർ ഇവര് തന്നെയാണ്. അല്ലെങ്കിൽ അവർ തെളിയിക്കണം, നാല് സാക്ഷികളെ കൊണ്ടുവരണ്ടേ? വ്യഭിചാര ആരോപണത്തിന് സാക്ഷികൾ വേണം. ഒന്നുകിൽ ആ ചെയ്ത ആളുകൾ സ്വയം സമ്മതിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, സാക്ഷികൾ വേണം. ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ആയിഷ ബി റളിയല്ലാഹു അൻഹ സംഭവം വിവരിക്കുന്ന ആ ഹദീസിലേക്ക് നമുക്ക് മടങ്ങാം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹി വരാതെ നിൽക്കുകയാണ്. നമ്മൾ പറഞ്ഞു, അമ്പിയാഇന്റെ ചില വിഷയങ്ങളിൽ അല്ലാഹു തആല ഉമ്മത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി വഹീനെ അല്ലാഹു തആല പിന്തിക്കും. അമ്പിയാഇന്റെ ചില ഗൈബുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല ചില സമയങ്ങളിൽ അല്ലാഹു തആല മറച്ചു വെക്കും, പിന്നീട് അറിയിച്ചു കൊടുക്കും, അതിൽ എന്തെങ്കിലും ഒരു ഖൈർ ഉണ്ടാവും. ആയിഷബി റളിയല്ലാഹു അൻഹ സംഭവം വിവരിക്കല്ലേ. ആയിഷബി റളിയല്ലാഹു അൻഹ സ്വന്തം വീട്ടിലേക്ക് പോയിരിക്കുകയാണ്, ഉമ്മയുടെ ഉപ്പായുടെ അടുത്തേക്ക് വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ കൂടിയാലോചിക്കുകയാണ്,
തങ്ങൾ ചോദിച്ചു ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട്, തങ്ങൾ ചോദിച്ചു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട്. അല്ലേ, അവിടെയാണ് നമ്മൾ ചർച്ച അവസാനിപ്പിച്ചത്. അലി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലല്ലേ വലുത്, തങ്ങളുടെ മനസ്സെന്തിനാ വിഷമിപ്പിക്കുന്നത്? ആയിഷ ബീവി അല്ലാത്ത എത്രയോ പെണ്ണുങ്ങൾ ഇവിടെ വേറെ ഇല്ലേ, അങ്ങേക്ക് അവരെ കല്യാണം കഴിച്ചുകൂടെ നബിയെ, എന്തിനാണ് ഈ വിഷമിച്ചങ്ങ് നിൽക്കുന്നത്? അങ്ങ് അവരെ തുലാക്ക് ചൊല്ലിക്കോളൂ, പക്ഷേ നന്മ മാത്രമേ എനിക്ക് ആയിഷ ബീവി സംബന്ധിച്ച് അറിയുള്ളൂ. പക്ഷെ അങ്ങേക്കൊരു വിഷമം വന്ന സ്ഥിതിക്ക് അങ്ങനെയാണല്ലോ. قد قيل ما قيل إن صدقا وإن كذبا فما اعتذارك من قول إذا قيل قد قيل ما قيل എന്തായാലും അങ്ങനെ പറഞ്ഞു പറയപ്പെട്ടില്ലേ, ഇൻ സിദ്ഖൻ വ ഇൻ കദിബ, ആ സംഗതി നുണയാണെങ്കിലും കളവാണ് അങ്ങനെയൊക്കെ പറഞ്ഞു പോയില്ലേ. ഫമഅതിദാറുക മിൻ ഖൗലിൻ ഇദാ ഖീല, ഒരു വർത്തമാനം അങ്ങനെ പറയപ്പെട്ട് കഴിഞ്ഞില്ലേ, ഇപ്പൊ എന്തതിനെ പറ്റി പറയാ? ആ ഒരു ചിന്തയിലാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം. പക്ഷെ അലി തങ്ങൾ പറഞ്ഞു, നബിയെ വിവരം അറിയണമെങ്കിൽ അങ്ങയുടെ വീട്ടിന്റെ പരിചാരിക ആര്, ബരീഅ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചാൽ മതി. അങ്ങയുടെ കുടുംബക്കാരാണ്, അറിയില്ല നബിയെ, നന്മ മാത്രം അറിയുള്ളൂ. നബി തങ്ങൾ ബരീഅ ബീവിയെ വിളിച്ചു അല്ലേ, ബരീഅ ബീവി എന്താ പറഞ്ഞത്? നബിയെ, ആയിഷ ബീവിയെ കുറിച്ചോ നന്മയല്ലാതെ ഒന്നും എനിക്കറിയില്ല നബി. ആകെ പറയാനുള്ളത് ഇല്ല, അന്നഹ ഹദീസത്തു സിൻ, പ്രായം വളരെ കുറഞ്ഞ ചെറിയ പെണ്ണല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. റൊട്ടി ഉണ്ടാക്കാൻ മാവൊക്കെ കുഴച്ചു വെച്ചിട്ട് ആയിഷ ബീവി പോയി കിടന്നുറങ്ങും, ഉറങ്ങിപ്പോകും. അങ്ങനെ വന്നിട്ട് വാക്കർത്ഥം വീട്ടിൽ ഇണങ്ങിക്കഴിയുന്ന ആട് എന്ന് ആട് എന്നാണ് വാക്കിനർത്ഥം. പുറത്തൊന്നും പോയി മേയൂല, വീട്ടിലൊക്കെ തിന്നു കഴിയുന്ന ആടും കുട്ടിയെന്നാണ്. അതുപോലെയുള്ള മറ്റു ചെറിയ ജീവി അവിടെ ആട്, അങ്ങനത്തെ ആട് വന്നിട്ട് തിന്നങ്ങനെ പോകും. പിന്നെ റൊട്ടി ഉണ്ടാക്കി എഴുന്നേറ്റ് നോക്കുമ്പോ മാവൊക്കെ ആട് തിന്നു പോയിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു ഒരു പാപം ഒരു ചെറിയ പെണ്ണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, അതല്ല അങ്ങനെ ഒരു ഗഫലത്തുണ്ട് എന്നല്ലാതെ മറ്റൊന്നും ഒരു കുഴപ്പവും ആയിഷ ബീവിയിൽ ഞാൻ കണ്ടിട്ടില്ല നബിയെ എന്ന് ബരീഅ റളിയല്ലാഹു അൻഹാ. സുബ്ഹാനല്ലാഹ്. എന്ത് ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് അഭിപ്രായങ്ങൾ കേട്ടു, രണ്ടും വിശ്വസിച്ചില്ല. ഹബീബങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തെറ്റിദ്ധരിച്ചിട്ടില്ല, പക്ഷേ തവഖഫ ശരി എന്താണെന്ന് അല്ലാഹുവിന്റെ സത്യാവസ്ഥ തെളിയിച്ചു തരട്ടെ. അങ്ങനെയാണല്ലോ, ഒരാളെ വെറുതെ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ, പക്ഷേ സത്യാവസ്ഥ തെളിയിക്കപ്പെടണം. ഇവിടെ ആരോപിക്കപ്പെടുന്നത് ഗുരുതരമായൊരു വിഷയമാണ്. കൂടി ആലോചിച്ചു ഹബീബായി ബിദങ്ങൾ ഇനി എന്ത് ചെയ്യുന്നു? തങ്ങൾക്ക് വേദനയുണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന ദുഷ്ടനായ മനുഷ്യൻ ഹബീബിന്റെ മനസ്സ് വേദനിപ്പിക്കുവാൻ വേണ്ടിയാണ് തന്റെ ഭാര്യയെ ചുറ്റിപ്പിണക്കി ഹബീബായി നബി തങ്ങളെ വേദനിപ്പിക്കാൻ ഇങ്ങനെ ഒരു കള്ളക്കഥയുണ്ടാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ എഴുന്നേറ്റ് നിന്നു, യാ മഅശറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ, നബി തങ്ങൾ ഉമ്മത്തിനോട് വിഷയം ഏൽപ്പിക്കുകയാണ്. എന്താണ് വിഷയം? മൻ യഅദുറുനി മിൻ റജുലിൻ ഖദ് ബലഗനി അദാഹു ഫീ അഹ്ലി, എന്റെ ഭാര്യയെ സംബന്ധിച്ച് പോലും ദുരാരോപണം ചെയ്ത് എന്നെ വേദനിപ്പിച്ച ഒരു മനുഷ്യനെ എനിക്ക് വേണ്ടി ആ മനുഷ്യനോട് പ്രതികാരം ചെയ്യാൻ ആർക്ക് സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. ഉദ്ദേശിച്ചതാരാ? അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെയാണ്. ആര് ചെയ്യും ഇത്? വലിയ പ്രമാണിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സലൂൽ, ഖസ്റജ് ഗോത്രക്കാരനാണ്. അപ്പോൾ എഴുന്നേറ്റ് നിന്നു മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, ഔസ് ഗോത്രക്കാരൻ. രണ്ട് ട്രൈബുകളെ ഇന്ന് മദീനത്തുള്ളൂ, ഒന്ന് ഔസ് മറ്റൊന്ന് ഖസ്റജ്, അതാണ് ബലമുള്ള കബീലകൾ. ബാക്കിയൊക്കെ ചെറിയ ചെറിയ ഫാമിലികളാണ്. പക്ഷെ രണ്ട് വലിയ ട്രൈബ് എന്ന് പറയുന്ന ഔസ് മറ്റൊന്ന് ഖസ്റജ്, ഔസ് ഗോത്രം ഖസ്റജ് ഗോത്രം. ഈ മുനാഫിക്കായ മനുഷ്യനാണെങ്കിലോ ഖസ്റജ് ഗോത്രക്കാരനാണ്, അബ്ദുല്ലാഹി ഉബൈ ഇബ്നു സലൂൽ എന്ന ദുഷ്ടനായ മനുഷ്യൻ. ആ സമയത്ത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, രണ്ട് ഗോത്രത്തിന്റെ നേതാക്കന്മാരുടെ പേര് സഅദാണ് അല്ലേ, ഒന്ന് ഔസ് ഗോത്രത്തിന്റെ നേതാവ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, ഖസ്റജ് ഗോത്രത്തിന്റെ നേതാവ് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു. രണ്ട് മഹാന്മാരായ സ്വഹാബികളാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു,
അങ്ങയെ വേദനിപ്പിച്ച ഒരു മനുഷ്യനിൽ നിന്ന് അങ്ങേക്ക് ആശ്വാസം തരാൻ ഞാൻ ഒരുക്കമാണ് നബിയേ. പറഞ്ഞ അയാളെ ഞാൻ വകവരുത്തിക്കോളാം റസൂലേ എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെ വധിക്കാൻ തയ്യാറാണെന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇൻ കാന മിനൽ ഔസി ദർബനാ ഉനഖ, ഞങ്ങളുടെ ഗോത്രക്കാരനാണ് അങ്ങ് ഈ പറഞ്ഞ മനുഷ്യനെങ്കിൽ, നബി തങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല, എന്നെ വേദനിപ്പിച്ച ഒരാൾ, എന്റെ എന്റെ കുടുംബത്തെ പറഞ്ഞ് എന്നെ വേദനിപ്പിച്ച ആൾ നബിയെ, ആ മനുഷ്യൻ ഔസ് ഗോത്രക്കാരനാണെങ്കിൽ അയാളുടെ കഴുത്ത് ഞങ്ങൾ വെട്ടും നബിയെ. കാരണം തങ്ങൾക്കറിയാം ഇയാൾ അവിശ്വാസിയാണെന്ന്, ആര്, ഈ ദുഷ്ടനായ മുനാഫിഖ് മുനാഫിഖാണെന്ന് തങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ എന്ത് കഠിനമായ ശിക്ഷയും അർഹിക്കുന്ന അപവാദമാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പറഞ്ഞു, ഔസ് ഗോത്രത്തിലാണെങ്കിൽ നബിയെ ഒന്നും ചിന്തിക്കണ്ട, ഞങ്ങളുടെ ഗോത്രല്ലേ, ഞങ്ങളെ അവിടെ കഥ കഴിക്കും. ഒരു തർക്കം നടക്കാൻ പോവാണ് ഇപ്പോ, ഞങ്ങളുടെ സഹോദര കുടുംബമായ ഖസറജ് ഗോത്രത്തിലാണ്, ഖസറജ് ഗോത്രത്തിൽപ്പെട്ട ആളാണ് ഇദ്ദേഹമെങ്കിൽ, അമർത്ഥന, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചാൽ അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ പോയിട്ട് കൊല്ലും നബി, അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ ആലോചിക്കുന്ന വേണ്ട, ഞങ്ങളത് ചെയ്തു കഴിഞ്ഞു. അതല്ല, ഞങ്ങളുടെ സഹോദര കുടുംബത്തിലാണെങ്കിൽ പോലും ഞങ്ങൾ അവിടെ ചെന്ന് ചെയ്യും, തങ്ങൾ ഒരു അനുവാദം തന്നാൽ മതി എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞപ്പോ അറബികൾക്ക് ഈ കുടുംബമഹിമ എന്ന് പറഞ്ഞത് വലിയ സംഭവമാണല്ലോ. സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. സ്വാലിഹായ മനുഷ്യനാണ് അന്നത്തെ, സുബ്ഹാനല്ലാഹ്, അന്നത്തെ മദീനയിലെ ഔസ് ഖസറജ് ഗോത്രങ്ങളുടെ നേതൃത്വം കൊടുക്കുന്ന രണ്ട് മഹാന്മാരാണ് രണ്ട് സഅദ്മാർ റളിയല്ലാഹു അൻഹുമാ. പക്ഷേ ഇങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങളുടെ അയൽപക്കത്തെ തറവാട്ടിലാണെങ്കിൽ പോലും ഞങ്ങൾ ചെയ്യും നബിയെ, ആ ഞങ്ങളുടെ തറവാടിനെ പറ്റി നിങ്ങൾ പറയണോ എന്ന ഒരു ഹമീയത്ത് ഇങ്ങോട് പുറത്തു വന്നു. അവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നിട്ടല്ലേ ഉള്ളൂ, ഇസ്ലാമിലേക്ക് അടുത്തെത്തിയിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോ ബഹുമാനപ്പെട്ട സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കദബത ഞങ്ങളുടെ കുടുംബത്തിലെ ആളെ നിങ്ങൾ ഒന്ന് കൊല്ലൂല, അയാളെ കൊല്ലാൻ നിങ്ങൾക്ക് കഴിയുകയും ഇല്ല എന്ന് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു. അദ്ദേഹം ബഹുമാനപ്പെട്ടവർ ഉദ്ദേശിച്ച എന്താ, ഞങ്ങൾ വന്നോളാം, നിങ്ങൾ വന്ന് ഞങ്ങളുടെ കുടുംബത്തെ കൊല്ലണ്ട, അത് ഞങ്ങൾക്ക് അഭിമാനത്തിന്റെ പ്രശ്നം, അത് ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഇടപെടണ്ട എന്ന ഒരു സ്വരം. ജാഹിലിയാകാലത്ത് അങ്ങനല്ലേ ഞങ്ങൾ പറഞ്ഞു, എന്റെ കാലശേഷം, ഇസ്ലാമിന്റെ കാലശേഷം എന്നും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാൻ പോകുന്ന അറബ് സമൂഹത്തിലെ മോശമായ രണ്ട് സ്വഭാവങ്ങൾ, ഒന്ന് ഇതാണ് അഭിമാനം പറഞ്ഞിട്ട് നടക്കും, മറ്റൊന്ന് തറവാടിത്തം പറഞ്ഞ് നടക്കും, ഇത് ഖിയാമം വരെ നിലനിൽക്കുകയുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുണ്ട്. തറവാട് പറഞ്ഞുകൊണ്ടാണ് പേരിലൊക്കെ അറിയാം, ആ തറവാടാണ് ഇങ്ങനെയാണ്, അത് ഈ ഫാമിലിക്കാരാണ് ഇങ്ങനെ, ഈ ഫാമിലി എന്ന ഈ ഫാമിലി സ്റ്റാറ്റസ്, അത് ജാഹിലിയ കാലം മുതലേ അവർ കൊണ്ടുപോരുന്ന ഒരു ആചാരമാണ്. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞപ്പോ മറ്റൊരാൾ എഴുന്നേറ്റ് നിന്നു, ഫഖാമ, സുബ്ഹാനല്ലാഹ്. അങ്ങനെ വന്നപ്പോ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു, ഔസ് ഗോത്രത്തിലെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഇബ്നു അമ്മാൻ അവരുടെ കസിനാണ്, ബഹുമാനപ്പെട്ട എഴുന്നേറ്റ് നിന്നു. ആർക്ക് മറുപടി പറയാൻ, ഇപ്പറഞ്ഞ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന് എന്താ പറഞ്ഞത്, ഖദബത അംറുല്ലാഹ്, നുണയാ നിങ്ങൾ പറയും, ഞങ്ങൾ പോയിട്ട് കൊല്ലും അദ്ദേഹത്തെ, ഫഇന്നക മുനാഫിഖുൻ തുജാദിലു അനിൽ മുനാഫിഖീൻ, കപട വിശ്വാസികൾക്ക് സംരക്ഷണം കൊടുക്കുകയാണോ, ഞങ്ങളുടെ നബിയെ, ഹബീബായ നബി തങ്ങൾ ചീത്ത പറഞ്ഞ ആളെ ഞങ്ങളെ കൊല്ലാൻ വിടൂലാന്നോ, ഞങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് തടുക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ വഹുവ ഖായിമുൻ അലൽ മിമ്പർ, മിമ്പറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. തർക്കം നടന്നു, പടച്ചോനെ അവിടെ യുദ്ധത്തിന്റെ, രണ്ട് രണ്ട് ഗോത്രക്കാരും തമ്മിൽ ഒരു യുദ്ധത്തിന്റെ വക്കോളമെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമുൻ അലൽ മിമ്പർ, നബിതങ്ങൾ മിമ്പറിൽ നിൽക്കുകയാണ്, ഇവർ തമ്മിൽ ഒരു തർക്കം തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഹഫിളുഹും, മിണ്ടാതിരിക്കേ, നിങ്ങൾ സൈലന്റ് ആവണം, ഹത്താ സഖത്തു, അങ്ങ് പറഞ്ഞപ്പോൾ മിണ്ടാതെന്ന്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
നിങ്ങൾ തർക്കിക്കല്ലേ, ആയിക്കോട്ടെ, നിങ്ങൾ റെഡിയാണ് അല്ലേ, ആയിക്കോട്ടെ, തങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടോ, ഒന്നും ചെയ്യാനൊന്നും പറഞ്ഞില്ല, ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, അപ്പോഴും തീരുമാനായില്ലല്ലോ എന്റെ വിഷയത്തിൽ, ഞാൻ കരയുന്നയാണ്. ബഖൈതു യൗമി ദാലിക, അന്നത്തെ ദിവസം ഞാൻ കരഞ്ഞു. ലാ യർഖഉ ലീ ദംഉൻ വലാ അക്തഹിലു ബി നൗമിൻ, എനിക്ക് ഉറക്കം വരുന്നില്ല, കണ്ണുനീരങ്ങാ കണ്ണുനീരോ നിൽക്കുന്നുമില്ല. എന്റെ കരളിന് പോലും അസുഖം വന്നു പോകുമോ എന്ന് എന്റെ ഉമ്മയും വാപ്പയും പേടിച്ചു പോയി. അത്രങ്ങട് കരഞ്ഞു, സങ്കടല്ലേ, വിഷമമല്ലേ. അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന നേരത്ത് അൻസ്വാരികളിൽപ്പെട്ട ഒരു പെണ്ണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇന്ന് വന്നു. അൻസ്വാരികളിൽപ്പെട്ട ഒരു പെണ്ണ് മദീനയിലാണ്, മദീനത്തെ പെണ്ണുങ്ങൾ അൻസ്വാരികളാണ്. അങ്ങനത്തെ ഒരു പെണ്ണ് വന്നു, അവര് എന്റെ അടുത്ത് വന്നിരുന്നു, എന്നെ കെട്ടിപ്പിടിച്ച് അവരും അങ്ങ് കരയാൻ തുടങ്ങി. ഇങ്ങനെ വിഷമമായി, എന്ത് ചെയ്യും? അല്ലാഹുവിന്റെ ഹബീബിന് തീരുമാനമെടുത്തില്ല നബിതങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ദഖല അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് കടന്നു വന്നു. ഫസല്ലമ, തങ്ങൾ സലാം പറഞ്ഞു, ആയിഷ ബീവിയോട് സലാം പറഞ്ഞു, തങ്ങൾ അവിടെ ഇരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, വലം യജ്ലിസ് ഇൻദി മുൻദു മാ ഖീല മാ ഖീല, ഈ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ കേട്ടത് മുതൽ എന്റെ അടുത്ത് തങ്ങൾ ഇരുന്നിരുന്നില്ല. വന്നു പോകും, കൈഫത്തേക്കും, എന്താണ് ആയിഷ, എന്താ വിവരങ്ങൾ എന്ന് ചോദിച്ചു പോകും എന്നല്ലാതെ എന്റെ അടുത്ത് ഇരുന്നിട്ടില്ലായിരുന്നു, ഇന്ന് വന്നിരുന്നു. وقد لبث شهرا لا يوحى اليه في شان شيء, ഒരു മാസമായി നബിതങ്ങൾക്ക് എൻ്റെ വിഷയത്തിൽ ഒരു വഹയും വരുന്നില്ല. എന്താണ് ഇതിൻ്റെ വിഷയമെന്ന് അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വരുന്നില്ല. فتشهد رسول الله صلى الله عليه وسلم, തങ്ങൾ അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്ത് ചൊല്ലും. എന്നിട്ടേ തങ്ങൾ ഒരു വിഷയം പറയും. തങ്ങളുടെ ഏതൊരു സംസാരത്തിന്റെ തുടക്കം അങ്ങനെയാണ്. തങ്ങൾ അങ്ങനെ പറയും, അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല, വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. തങ്ങൾ പറയും, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കണത്, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. തങ്ങളും ഷഹാദത്ത് അങ്ങനെ പറയാം, തങ്ങളും അത്തഹിയാത്തിൽ അതിനെ പറയാം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഈ മുഹമ്മദ് ആരാണോ ഈ പറയുന്നത്, ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. തങ്ങൾ നബിയാണെന്ന് തങ്ങൾ സാക്ഷ്യം വഹിക്കും. ഇരിക്കട്ടെ, തങ്ങള് ഷഹാദത്തൊക്കെ ചൊല്ലി എന്നിട്ട് പറഞ്ഞു. ഇനി ശ്രദ്ധിക്കുക, ആയിഷ ബീവിയോട് കാര്യം ചോദിക്കണ്ടേ, ആയിഷ ബീവിയോട് വിഷയം അന്വേഷിക്കുകയാണ്. തങ്ങൾ ഇരുന്നു എന്നിട്ട് പറഞ്ഞു, അമ്മാ ബഅദ്, സ്വലാത്തു സലാമോ കഴിഞ്ഞിട്ട് തങ്ങൾ ചോദിച്ചു, യാ ആയിഷ, അല്ലയോ ആയിഷ, ഫഇന്നഹു ഖദ് ബലഗനി അൻകി കദാ വകദാ, ഇന്നാലിന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായി എന്ന് നിന്നെ സംബന്ധിച്ച് ഞാൻ കേൾക്കുന്നു. നിങ്ങൾ നിരപരാധിയാണെങ്കിൽ അല്ലാഹു നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുക തന്നെ ചെയ്യും. നോക്കണം, ഏതെങ്കിലും ഒരു തെറ്റ് ആയിഷ നിങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഒഴിവാക്കുന്നല്ലേ പറയുന്നത്, എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുക, തൗബ ചെയ്ത് മടങ്ങണം. ആയിഷ, നിങ്ങൾ തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്, അങ്ങനെയല്ലേ നമ്മൾ കാര്യങ്ങളെ സമീപിക്കേണ്ടത്. എന്തൊരു മനോഹരമായ രീതിയാണ് ഇതല്ലേ. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. എന്താണ് പറഞ്ഞതിനർത്ഥം, തങ്ങൾ എങ്ങനെ പ്രശ്നങ്ങളെ സമീപിച്ചു അതിലാണ് നിങ്ങൾക്ക് ബർക്കത്തുണ്ടാവുക, അതിലേ ഖൈർ ഉണ്ടാവുകയുള്ളൂ. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, കുടുംബജീവിതം, എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്ന നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഗൾഫുകാരായ ആളുകൾ അവരുടെ കുടുംബങ്ങളെ ബന്ധപ്പെടുത്തി എന്തെല്ലാം എന്തൊക്കെ, അല്ലാഹു എല്ലാ ഫിത്നയിൽ ഉമ്മത്തിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ.
എന്തെങ്കിലും സംഭവിച്ചു, അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾക്ക് വഴങ്ങി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ഒരാൾക്ക് തലാഖ് ചൊല്ലൽ നിർബന്ധമുണ്ടോ? ഇല്ല. നമ്മൾ ഈ സൂറത്തിന്റെ ആദ്യ ഭാഗം പഠിച്ചപ്പോൾ വിഷയം മനസ്സിലാക്കിയിട്ടുണ്ട്. വ്യഭിചാരം തന്നെ നടന്നാൽ പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി ഒന്ന് പറഞ്ഞില്ലേ, എന്താ സഹാബി പറഞ്ഞത്? നബിയെ, എന്റെ ഭാര്യ നബിയെ ഒരാൾ തൊട്ടാലും പോലെ കൈ എന്റെ പെണ്ണ് തടുക്കൂല, അങ്ങനത്തെ പെണ്ണാണ് എന്റെ പെണ്ണ് നബിയെ. ആരും ഉച്ചാരോട് പോകുന്നു. എനിക്കവളോട് വല്ലാത്ത സ്നേഹം, ആ ഹദീസിൽ നിന്നാണ് മഹാന്മാർ പറയുന്നത്. സ്വന്തം ഭാര്യയിൽ തെറ്റുണ്ടെങ്കിൽ അവൾക്ക് പശ്ചാത്തപിക്കാൻ അവസരം കൊടുക്കുക, അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറ. നമ്മളാണ് അങ്ങനെ ഒരു വിഷയത്തിൽ ഇടപെട്ടത്, നമ്മൾക്കാണ്, പുരുഷന്മാർക്കാണ് സംഭവിച്ചതെന്ന് വിചാരിക്കുക. നമ്മൾ എന്താ ചിന്തിക്കുക ആ സമയത്ത്? മനുഷ്യന്മാരല്ലേ, തെറ്റുകൾ സംഭവിക്കുന്നത് മാനുഷികമാണ് അല്ലേ? വ്യഭിചാരം തന്നെ ആവണമെന്ന് വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക, ആ വിഷയത്തിൽ ആളുകൾ നമ്മളെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുക? ആളുകൾ നമ്മളെ ബ്ലെയിം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതല്ല. ആളുകൾ ഇതൊന്നും പറയാതിരുന്നാൽ ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങി എന്റെ അഭിമാനം കിട്ടിയാൽ മതി, ഇതൊരു മനുഷ്യൻ ആഗ്രഹിക്കൂലേ? ഈ സ്വഭാവം, ഇങ്ങനെ ഒരു ചിന്ത എല്ലാ മനുഷ്യർക്കും ഉള്ളതല്ലേ? അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വിഷയമെത്തിയാൽ അവിടെ നിയമ ശിക്ഷയുണ്ട്. പക്ഷേ മനുഷ്യൻ മനുഷ്യനെ പുറത്തു കൊടുക്കാൻ പഠിക്കണം, ക്ഷമിച്ചു കൊടുക്കാൻ പഠിക്കണം. എന്തിന്? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ അവസരം കൊടുക്കണം. ഒരുപക്ഷേ അങ്ങനെ ഒരു തിന്മയുടെ പേരിൽ ഒരു പെണ്ണിനെ വഴിയിറക്കി വിട്ടാൽ, ഒരുപക്ഷേ നാളെ ഇവൾ ജീവിതകാലം മുഴുവനും ഒരു അഭിസാരികയെ പോലെ ജീവിച്ചാൽ അവൾ ചിന്തിച്ചു, ഞാനിനി ഏതാനും ഇങ്ങനെ തന്നെ ആയില്ലേ, ഇനി എന്റെ ശിഷ്ടകാലം ഇങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ചിന്തിച്ചാൽ അതിന്റെ ഉത്തരവാദി ആരാണ്? നേരെ മറിച്ച് അതൊക്കെ അതിന്റെ എക്സ്ട്രീം സീക്രസിയിൽ, വളരെ സ്വകാര്യതയിൽ ആ വിഷയങ്ങളെ സമീപിച്ച് പശ്ചാത്തപിക്കാൻ അവസരം കൊടുക്ക്. അവർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്ക്. ചെയ്തു പോയ തെറ്റിന്റെ ഗൗരവം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്ക്. എന്നിട്ട് നമ്മൾ അവരെ ക്ഷമിച്ചു കൊണ്ടു നടന്നാൽ അതിന് അള്ളാഹു വല്ലാത്ത കൂലി തരും, മുഅ്മിനെ അതിന് അള്ളാഹു വല്ലാത്ത പ്രതിഫലം തരും. അതിന്റെ അർത്ഥം തിന്മകൾ സംഭവിക്കുമെന്ന് നമ്മൾ മൂടിവെക്കണം എന്നല്ല ഈ പറയുന്നത്, തിന്മകളെ നമ്മൾ കണ്ണടച്ച് നിഷേധിക്കണമെന്നുമല്ല ഈ പറയുന്നത്. നേരെ മറിച്ച് വിഷയങ്ങളെ സമീപിക്കുമ്പോ പുറത്തു കൊടുക്കുക, ക്ഷമിച്ചു കൊടുക്കുക എന്ന ആ ഒരു സൽക്രമം, ക്ഷമിക്കുക എന്ന വലിയ ഒരു മുഅ്മിനിന്റെ ഗുണം. ഇന്നല്ലാഹ മഅ സാബിരീൻ അല്ലേ? ക്ഷമിക്കുന്നവരോടൊപ്പം അല്ലേ അല്ലാഹു ഉള്ളത്? നമ്മൾ മഹാനായ നബിലുശീ തങ്ങൾ ഉദ്ധരിച്ച ആ ഒരു സംഭവം ഉദ്ധരിച്ചില്ലേ? ഒരു ചെറുപ്പക്കാരന് സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്ന ദർശനം വഴി പറഞ്ഞു കൊടുത്തത്, ആ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അല്ലേ? ഗർഭിണിയായ ഒരു പെണ്ണിന് സ്വന്തം ഭാര്യ ഗർഭിണിയാണ് വിവാഹം ചെയ്യുന്ന സമയത്ത്, എന്നിട്ട് ഇയാൾ മറച്ചു വെച്ചു, ആരോടും പറഞ്ഞില്ല. അതിന്റെ പേരിൽ അല്ലാഹു ആ വിഷയം ഇഷ്ടപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവിയോട് തങ്ങൾ പറയുകയാണ്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നിരപരാധിത്വം അല്ലാഹു തെളിയിക്കും. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുമോളെ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് നിങ്ങൾ മടങ്ങണം. ഇത് പറയുമ്പോ ആയിഷ ബി റളിയല്ലാഹുൻഹയുടെ വയസ്സ് എത്രയാണ്? ഒരു ടീനേജറാണ് ആയിഷ ബി റളിയല്ലാഹുൻഹ. മനസ്സിലാക്കണം, 14-15 വയസ്സുള്ള സമയമാണിത്. ആ പ്രായത്തിലുള്ള ഒരു ആ പ്രായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് കാര്യങ്ങളെ ഗൗരവത്തോടുകൂടെ സമീപിച്ചുകൊണ്ട് പറയുന്നത്, ആയിഷ ബീവി നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറയുന്നത്? ഫഇന്നൽ അബ്ദ, തീർച്ചയായും അല്ലാഹുവിന്റെ ഒരു ദാസൻ നമ്മളൊക്കെ, ഇത ഇത്തറഫ ബിദംബി, ചെയ്തു പോയ തെറ്റ് സമ്മതിക്കുകയും എന്നിട്ട് അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്താൽ താബ അല്ലാഹു അലൈഹി, അല്ലാഹു ആ പശ്ചാത്താപം സ്വീകരിക്കും. ആയിഷ ലേ, നൂറാളെ കൊന്ന ആൾക്ക് അല്ലാഹു ഓർത്തു കൊടുത്തിട്ടില്ലേ? ഇല്ലേ, അല്ലാഹു ഓർത്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങി. ഖാലത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഇതങ്ങ് റസൂലുള്ളാഹി പറഞ്ഞത് എനിക്ക് വല്ലാത്ത സന്തോഷമായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിരപരാധിയാണ്. ബഹദി പറയാണ്, തങ്ങൾ അവരുടെ വാക്കുകൾ പറഞ്ഞു തീർത്ത് കഴിഞ്ഞ നേരത്ത് എന്റെ കണ്ണുനീരങ്ങട്ട് വറ്റിപ്പോയി.
എന്റെ കണ്ണുനീരങ്ങൾ വച്ച് പിന്നെ ഒരു കണ്ണു തുള്ളി കണ്ണുനീര് പോലും ഒരു തുള്ളി കണ്ണുനീര് പോലും എന്റെ കണ്ണിലില്ല. ഭയങ്കര സന്തോഷമായി ഞാൻ എന്റെ വാപ്പയോട് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എന്താ പറഞ്ഞത്? അജിബ് അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ എന്റെ മറുപടി വാപ്പ പറഞ്ഞു കൊടുക്കി അല്ലാഹുവിന്റെ റസൂലിന്. എന്താ പറയേണ്ടത്? ആയിഷ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്ത് മടങ്ങി. നിങ്ങൾ നിരപരാധിയാണെങ്കിൽ അല്ലാഹു നിങ്ങൾ നിരപരാധിത്വം തെളിയിക്കും. വാപ്പ സിദ്ദീഖിനെ, വാപ്പ നിങ്ങൾ മറുപടി കൊടുക്കി അല്ലാഹുവിന്റെ റസൂൽ, എനിക്ക് വേണ്ടി വാപ്പ മറുപടി പറയണം എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തന്നെ വാപ്പയോട് പറഞ്ഞു. മുതിർന്ന ആളുകൾ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, വല്ലാഹി മാ അദരി മാ അഖൂലു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ എന്ത് പറയും മോളെ? വാപ്പാക്ക് മറുപടി ഇല്ല. فقلت لأمي أم رومان عند أمي أم رومان എന്നവരോട് പറഞ്ഞു, അജീബി അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ എനിക്ക് വേണ്ടി അങ്ങ് മറുപടി പറഞ്ഞു കൊടുക്കി നബി തങ്ങളോട്. എന്റെ ഭാഗം നിന്ന് എന്റെ ഭാഗം അങ്ങ് ഉമ്മ അങ്ങ് സംസാരിക്കി ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന്. ഉമ്മയും പറഞ്ഞു, മാ അദരി മാ അഖൂലു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയും പറഞ്ഞു, എനിക്ക് മറുപടി ഇല്ല മോളെ, എനിക്ക് പറയാൻ കഴിയില്ല. മോൾ എന്നെ പറഞ്ഞു. അപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്താണ് പറഞ്ഞ വാക്ക്? സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വാക്ക്. എന്താ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നത്? അവര് പറഞ്ഞു, വഅന ഹദീഥത് വഅന ജാരിയ ഹദീഥത്തുസ് സിൻ. ഞാനൊരു പെൺകുട്ടിയല്ലേ, വളരെ പ്രായം കുറഞ്ഞ ഒരു പെണ്ണല്ലേ. ഇതൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആയിഷ ബിബി റളിയല്ലാഹു അൻഹ നമുക്ക് ഉദ്ധരിച്ച് പറഞ്ഞിരുകയാണ്. അപ്പൊ പറഞ്ഞു, ഞാനെന്ന് പറഞ്ഞു, ഞാനൊരു പെൺകുട്ടിയാണ്, വളരെ പ്രായം ചെറിയ ഒരു ചെറുപ്പക്കാരി പെണ്ണാണ്. അത് പറഞ്ഞു, ലാ അഹ്ഫദു കസീറൻ മിനൽ ഖുർആൻ, ഒരുപാട് ഖുർആൻ ഒന്നും എനിക്ക് മനഃപ്പാടമില്ല. ആ ഒരു എളിമത്തരം ഒരു താഴ്മ നോക്കണം. ഖുർആൻ ഒന്നും എനിക്ക് കുറെ ഹിഫ്ളും ഒന്നും ഇല്ല, ഞാനൊരു ചെറിയ പെണ്ണല്ലേ. ഞാൻ പറഞ്ഞു, വല്ലാഹി ലഖദ് അറഫ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. നോക്കണം, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിലേക്ക് വിഷയം ഏൽപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു ജല്ല ജലാലു ഈ വിഷയത്തിൽ ഇടപെടണം, അല്ലാഹു ഇടപെടണം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നിയ്യത്ത് ചെയ്തു വെച്ചിരിക്കുകയാണ്. അല്ലാഹുവിലേക്ക് വിഷയം വിട്ടിരിക്കുകയാണ്. അവരെന്താ പറഞ്ഞത്? അന്ന് ഒട്ടകപ്പുറത്ത് കയറിയപ്പം തന്നെ പറഞ്ഞത്, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി, എന്റെ വിഷയം ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ വിഷയത്തിൽ ഇടപെട്ടാൽ അത് മുഅ്മിനിനെ ഖൈറാണ്, അല്ലാഹുവിന് ഇടപെടുകയാണ്. നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൂടെ? നമ്മുടെ പ്രശ്നങ്ങൾക്ക് അല്ലാഹുവേ നീ പരിഹാരം തവടച്ചവനെ, നീ ഈ വിഷയത്തിൽ ഇടപെടുകടച്ചവനെ എന്ന് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൽ വിഷയം എളുപ്പമാക്കി തരും. ആയിഷ ബി പറഞ്ഞു, വല്ലാഹി അല്ലാഹു തന്നെ സത്യം, ലഖദ് അറഫ്തു ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അന്നകും ഖദ് സമിഅ്തും ബിഹാദൽ ഹദീസ്, എന്തൊക്കെയോ ആളുകൾ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നും, ഹത്തസ്തഖറ ഫീ അൻഫുസികും നിങ്ങളുടെ ശരീരത്തിലേക്ക് അത് ആണ്ടുപൂണ്ട് കിടക്കുന്നുണ്ടെന്നും, വസദ്ദഖതും ബിഹി നിങ്ങളിൽ പലരും അത് വിശ്വസിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം. തുടക്കം പറഞ്ഞു പറഞ്ഞു വലൈൻ ഖുൽതു ലകും. ഇനി നോക്കണം എന്താണ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ഫതാനത്ത്, അവരുടെ ബുദ്ധി നോക്കണം. ചെറിയ പ്രായം, അതാണ് മഹാന്മാരായ മുഹദ്ദിസീങ്ങളൊക്കെ പറയാ, പ്രായം കൊണ്ട് ചെറുപ്പമാണെങ്കിലും ബുദ്ധി കൊണ്ട് അങ്ങേയറ്റം ബുദ്ധിപൂർമതയുള്ള മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അവര് പറഞ്ഞ വാക്ക് നോക്കൂ, വലൈൻ ഖുൽതു ലകും, ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നിരിക്കട്ടെ, ഞാൻ നിരപരാധിയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, വല്ലാഹു യഅലമു അന്നി ബരീഅ, ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹുവിനറിയാം. ആ നിരപരാധിത്വം ഞാൻ പറഞ്ഞാൽ, ലാ തുസദ്ദിഖൂനനി ബിദാലിക്, നിങ്ങൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ കേട്ടാ പിന്നെ അത് ഉണ്ട് എന്നാണ് തെളിയണം, നമുക്ക് അപ്പോഴേ സമാധാനാവുള്ളൂ. അല്ലാതെ എന്ത് പറഞ്ഞു അതൊക്കെ വെറുതെ പറയാം, നമ്മളാണോ ഹിസാബ് ചെയ്യേണ്ട ആൾക്കാർ? നമ്മളാണ് നമ്മൾ വിചാരണ ചെയ്യാനാകാ? നമ്മെ അല്ലാഹു തആല വിചാരണ ചെയ്താൽ എന്താ നമ്മുടെ അവസ്ഥ? മൻ നൂഖിഷൽ ഹിസാബ അസിബ്, അല്ലാഹു അങ്ങാനും കണക്ക് വെച്ച് നമ്മൾ ഹിസാബ് ചെയ്താൽ ഒരാൾക്ക് പോലും ഹിസാബ് എന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു. എന്നിട്ട് നമ്മൾ മനുഷ്യനെ വിചാരണ ചെയ്യല്ലേ? നമ്മൾ നമ്മുടെ ഭാര്യയെ സംബന്ധിച്ച്, നമ്മുടെ കൂട്ടുകാരെ സംബന്ധിച്ച് നമ്മൾ വിചാരണ ചെയ്യുക. നമ്മൾ ആരാധി ചെയ്യാൻ നമ്മുടെ നമ്മുടെ ഭാരത്തെ എത്രയുണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ?
നമ്മൾ തരക്കേടില്ല. അള്ളാഹുവിന്റെ മലക്കുകളെ പോലെ, അള്ളാഹുവിന്റെ മാലാഖമാരെ പോലെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ പുറത്തുകൊടുക്കണ്ടേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കൂല. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അത് ചെയ്തു എന്ന് പറഞ്ഞു കേൾക്കാനാണ്. ആയിഷ ബീവി പറഞ്ഞു, ഞാൻ നിരപരാധിയാണെന്ന് അള്ളാഹുവിന് അറിയാം, പക്ഷേ ഞാനത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ ഞാൻ ആ വിഷയം സമ്മതിച്ചു എന്നിരിക്കട്ടെ, ഞാൻ നിരപരാധിയാണെന്ന് എന്റെ റബ്ബിനറിയാം, അത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നെ വിശ്വസിക്കുകയും ചെയ്യും. ഞാനാണ് സമ്മതിച്ചു എന്ന് വിചാരിക്കട്ടെ, എന്നിട്ടുള്ള പോലീസുകാരെ കുറെ അടി കിട്ടുമ്പോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ഞാൻ സമ്മതിച്ചു എന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ ശരിയാ, ഇപ്പൊ പറഞ്ഞതാ ശരി, നേരത്തെ പറഞ്ഞതാണ് ശരി, അത് കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ഷബീ റളിയല്ലാഹു അൻഹു ഖുർആൻ പറഞ്ഞു, ആദ്യം പറഞ്ഞു എനിക്ക് ഖുർആനൊന്നും വല്ലാതെ ഇഷ്ടമില്ല, പക്ഷെ അവർക്ക് ഇഷ്ടമുണ്ട്. ഷബീ റളിയല്ലാഹു അൻഹു പറഞ്ഞത് മഹാനായ യഅഖൂബ് നബി അലൈഹി സ്സലാം പറഞ്ഞ ഒരു വാക്കാണ്. യൂസുഫ് നബി അലൈഹി സ്സലാം എന്ന കുഞ്ഞുമോനെ യാക്കൂബ് നബി അലൈഹി സ്സലാമിന്റെ മുതിർന്ന മക്കൾ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ എറിഞ്ഞപ്പോ അവര് പറഞ്ഞു വന്നു, വൈകുന്നേരത്ത് കരഞ്ഞു വന്നിട്ട് പറഞ്ഞു, ചെന്നായ തിന്നല്ലോ യൂസുഫ് നബിയെ, യൂസുഫിനെ ചെന്നായ തിന്നല്ലോ അപ്പാ, ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ചെന്നായ തിന്നുപോയല്ലോ. യാക്കൂബ് നബിക്കറിയാം ചെന്നായ തിന്നിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിന്റെ വസ്ത്രം അവർ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ വസ്ത്രം പിഞ്ഞി പറഞ്ഞിരിക്കും, ഒരു കടിപിടിയുടെ ഒരു കുഴപ്പം ആ ഡ്രസ്സിനില്ല, അതിലൊരു ആടിന്റെ ചോരയുണ്ട്. ചെന്നായ പിടിച്ച അങ്ങനെയാണോ യാക്കൂബ് നബിക്കറിയാം? യാക്കൂബ് നബിക്കറിയാം മക്കൾ പറയുന്ന നുണയാണെന്ന്. യാക്കൂബ് നബി അലൈഹി സ്സലാം അവിടെ തിരുത്തി കൊടുക്കാൻ പോയില്ല, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഫസ്ബുറുൻ ജമീൽ, ഫസ്ബുറുൻ ജമീൽ, മനോഹരമായ ഒരു ക്ഷമ, ഞാൻ ഇവിടെ ക്ഷമിക്കുകയാണ്, ഒരു ക്ഷമ അല്ല മനോ, ദ ബ്യൂട്ടിഫുൾ പേഷ്യൻസ്, ഇങ്ങനെയൊക്കെ പറയാം, മനോഹരമായ സുന്ദരമായ ഒരു ക്ഷമ ഞാൻ ക്ഷമിക്കുകയാണ്, അത് സാധാരണ ക്ഷമയല്ല, നല്ല ഭംഗിയുള്ള ഒരു ക്ഷമയാണ്, അങ്ങേയറ്റത്തെ ക്ഷമ എന്നർത്ഥം. എന്നിട്ട് യാക്കൂബ് നബി പറഞ്ഞു, വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, നിങ്ങൾ പറയുന്നതിൽ ഹഖും ബാത്തിലും അല്ലാഹു തആല, അല്ലാഹുവിനെ ഞാൻ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ ഈ പറയുന്ന വിഷയം അല്ലാഹുവിനെ ഞാൻ ഏൽപ്പിക്കുകയാണ്, ഞാൻ ക്ഷമിക്കുകയാണ്. മറുപടി പറഞ്ഞു, അപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കും, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കൂല, അതാണ് ശരി. പക്ഷേ ഞാൻ യാക്കൂബ് നബി അലൈഹി സ്സലാമിനെ പോലെ ക്ഷമിക്കാം, പെണ്ണുങ്ങളും ക്ഷമിക്കണം, ആണുങ്ങളും ക്ഷമിക്കണം, ഫസബറു ജമീൽ, ഞാൻ അങ്ങേയറ്റത്തെ ക്ഷമ ക്ഷമിക്കുകയാണെന്ന് ആയിഷത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു കടന്നു കിടക്കുകയാണ്. ഫൽതജഅതു അലാ ഫിറാശി, ഞാൻ എന്റെ വിരിപ്പിൽ അങ്ങനെ കടന്നു കിടക്കുകയാണ്. എനിക്കറിയാം അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹു തആല അല്ലാഹുക്കറിയാം ഞാൻ നിരപരാധിയാണെന്നാണ്, ആ നിരപരാധിത്വം അല്ലാഹു തെളിയിക്കുമെന്നും എനിക്കറിയാം. പക്ഷേ എന്റെ വിഷയത്തിൽ ഖിയാമത്തു നാൾ വരെ ആളുകൾക്ക് ഓതിക്കൊണ്ടുപോകാൻ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ അത്രക്കു വലിയ ഗൗരവമൊന്നും അല്ലല്ലോ എന്റെ വിഷയം. ഞാൻ കരുതിയത് അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു ഒരു സ്വപ്ന ദർശനം കൊടുക്കും, സ്വപ്ന ദർശനത്തിൽ അല്ലാഹു അറിയിച്ചു കൊടുക്കും ആയിഷ ബീവി നിരപരാധിയാണെന്ന്, ഇത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. എന്റെ വിഷയത്തിൽ ആയിത്തിറങ്ങുന്നു ഞാൻ സ്വപ്നത്തിലേ വിചാരിച്ചിട്ടില്ല. കാരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ വിഷയം അങ്ങനെ ഒരു വലിയ വിഷയം അല്ലല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് വീട്ടിലിരിക്കുന്ന സമയം തങ്ങൾ എഴുന്നേറ്റിട്ടില്ല, ആരും എഴുന്നേറ്റ് പോയിട്ടില്ല, ഉമ്മയുണ്ട്, സിദ്ദീഖ് എന്നവരുണ്ട്, അൻസാരിയത്തായ പെണ്ണുണ്ട്, അല്ലാഹുവിന്റെ റസൂലുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ കടക്കുന്നുമുണ്ട്, ഇവരൊക്കെ വീട്ടിലുണ്ടായിരിക്കെ ഹബീബിന്റെ വഹി വരുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി, വഹി വരികയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫഅഖദഹു മാ കാന യഅഖുദുഹു മിനൽ ബർഹാഇ ഇൻദൽ വഹി, അല്ലാഹു തആല ഇന്നാ സനുനസ്സിലു അലൈക ഖൗലൻ ഫഖീല, ഏറ്റവും ഭാരമേറിയ വചനങ്ങളാണ് നബിയെ അങ്ങേക്ക് നാം ഇറക്കി തരുന്നത്. ഖുർആൻ ഇറങ്ങുമ്പോ
ആ ഭാര നിബിധങ്ങൾക്ക് അറിയുമായിരുന്നു. മനസ്സിലാക്കിയിട്ടുണ്ട്, ഒട്ടകപ്പുറത്തൊക്കെ നിബിധങ്ങൾ ഇരിക്കുന്ന നേരത്താണ് ഖുർആൻ അവതരിക്കുന്നതെങ്കിൽ അവതരിക്കുന്ന ഖുർആനിന്റെ ഭാരം കൊണ്ട് നിൽക്കുന്ന ഒട്ടകം അങ്ങ് മുട്ടുകുത്തി പോകുമായിരുന്നു. സഹാബത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അതിശൈത്യമുള്ള നേരത്ത്, തണുത്തു വറക്കുന്ന നേരത്ത് ഹബീബിന് വഹി വന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയട്ടെ, ലയതഹദ്ദറു മിൻഹു മിസ്ലുൽ ജുമാനി മിനൽ അറഖ്, മുത്തുകളെ പോലെയുള്ള വിയർപ്പ് തുള്ളി ഹബീബിന്റെ നെറ്റിയിൽ നിന്ന് ഉച്ചി വീഴുമായിരുന്നു. അതിശൈത്യമുള്ള സമയത്ത് വഹീന്റെ ഭാരം ഞങ്ങൾ നബീദങ്ങളുടെ മുഖത്ത് കണ്ടു തുടങ്ങി. അങ്ങനെ നബിതങ്ങൾക്ക് വഹി അങ്ങ് പോയി കഴിഞ്ഞതിന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് എഴുന്നേറ്റ് വഹുവ യദ്ഹകു, തങ്ങൾ ചിരിക്കുകയാണ്. മനസ്സിലായി, എന്തോ ഒരു ഗുഡ് ന്യൂസ് വരാനുണ്ട്, തങ്ങൾ ചിരിക്കുന്നു. ആദ്യമായി ഹബീബ് പറഞ്ഞ വാക്ക് നിങ്ങൾ സന്തോഷിച്ചോളൂ. നിങ്ങൾ നിരപരാധിയാണെന്ന് അല്ലാഹു നിങ്ങളുടെ നിരപരാധിത്വം തെളിയിച്ചിരിക്കുകയാണ്. അഷബി പറയാണ്, എന്നോട് എന്റെ ഉമ്മ പറഞ്ഞു, ഉമ്മ പറഞ്ഞു ഭൂമിയിലേ കിടക്കല്ലേ, അള്ളാഹു റസൂലിന്റെ അടുത്ത് നടന്നു ചെല്ലേ. അഷബിയോട് പറഞ്ഞു, മോളെ ചെന്ന് അള്ളാഹു റസൂലിനോട് നിബിധങ്ങൾ പറയല്ലേ, മോളെ നീ നിരപരാധിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, അല്ലാഹു നിന്റെ നിരപരാധിത്വം ഇറക്കി തന്നിരിക്കുകയാണ്, സന്തോഷിച്ചോളൂ മോളെ ആയിഷ, സന്തോഷിച്ചോളൂ. തങ്ങൾ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു മോളെ, ഉമ്മ പറഞ്ഞു മോളെ എഴുന്നേൽക്ക്, അല്ലാഹു റസൂലിന്റെ അടുത്തേക്ക് ചെല്ലേ, പുതിയപ്പുറത്തേക്ക് ചെല്ലേ. ആയിഷബി അള്ളാഹു പെണ്ണല്ലേ, പെണ്ണുങ്ങളുടെ സ്വാഭാവികമായ ആ ഒരു ഹമീയത്തൊക്കെ അവർക്ക് ഉണ്ടാവില്ലേ. ആയിഷബി അപ്പൂമ്മലേ, ഞാൻ പോവില്ല, ഞാൻ അല്ലാഹുവിനെയാണ് ഇവിടെ സ്തുതിക്കുന്നത്, അല്ലാഹുവിനെയാണ് ഞാൻ സ്തുതിക്കുന്നത്, അല്ലാഹുവാണ് എന്റെ നിരപരാധിത്വം തെളിയിച്ചത്. മറ്റാരും അങ്ങനെ ഒരു വിഷയത്തിൽ മുന്നിട്ടിറങ്ങി പറഞ്ഞില്ലല്ലോ എന്റെ നിരപരാധിത്വം അല്ലാഹുവല്ലേ തെളിയിച്ചത്, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ സ്തുതി. നോക്കണം, ഈമാനാണ് ഈ പറയുന്നത്. ഒരു പെൺകുട്ടിയുടെ, ഒരു ടീനേജറായ ഒരു പെൺകുട്ടിയുടെ അല്ലാഹുവിനുള്ള ഈമാൻ. ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ അല്ലാഹുവുമായി ഈ വിഷയത്തെ ബന്ധിപ്പിക്കുന്നത് നോക്കണം. ഇത് നമുക്ക് പാഠമല്ലേ? എന്റെ വിഷയം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് എന്ന് ഉറപ്പിച്ചു വെച്ച മഹദിയാണ്. എന്നിട്ട് മഹദി റളിയല്ലാഹു അൻഹു അമ്മല്ലാഹു അസ്സ വജല്ല അല്ലാഹുവാണ് അൻസല ബറാഅതി, എന്റെ നിരപരാധിത്വം ഇറക്കി തന്നത്. അങ്ങനെ അല്ലാഹു തആല ഇറക്കിയ ആയത്തുകളാണ് സൂറത്തുൽ മുഅ്മിനൂനിലെ 11-ാമത്തെ ആയത്ത് മുതൽ തുടങ്ങി 22-ാമത്തെ ആയത്ത് വരെ കിടക്കുന്ന ആയത്തുകൾ മുഴുവനും ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം അല്ലാഹു തെളിയിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലൗലാ ഫളുല്ലാഹി അലൈക്കും വറഹ്മതുഹു ഫിദ്ദുനിയാ വൽആഖിറ ലമസ്സകും ഫീമാ അഫൽതും ഫീഹി അദാബുൻ അദീം. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും നിങ്ങൾക്ക് ലഭിക്കില്ലായിരുന്നുവെങ്കിൽ ലമസ്സകും നിങ്ങൾ കൊന്നാകെ ഫീമാ അഫൗതും ഫീഹി നിങ്ങൾ ഇടപെട്ടിരിക്കുന്ന ഈ വിഷയത്തിൽ അദാബുൻ അദീം കഠിനമായ ശിക്ഷ നിങ്ങൾക്ക് ദുനിയാവിലെ അല്ലാഹു നൽകുമായിരുന്നു. പക്ഷേ അല്ലാഹു റഹ്മാനാണ്, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവന്റെ ഔദാര്യം കൊണ്ട് അവന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ബന്ധപ്പെടുത്തിയും ഹബീബിന്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടും നിങ്ങൾ പറഞ്ഞതിന് നേർക്കുനേരെ ശിക്ഷ ഇറങ്ങാതിരിക്കുന്നത് അല്ലാഹുവിന്റെ കാരുണ്യമാണെന്ന് മനസ്സിലാക്കണം. ഇത് തലക്കൗനഹു ബിഅൽസിനസികും, ആ വാക്കുകൾ നിങ്ങളുടെ നാവുകൊണ്ട് നിങ്ങൾ ഏറ്റെടുത്തില്ലേ. വതഖൂലൂന ബിഅഫ്വാഹികും, നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ. മാ ലൈസ ലകും ബിഹി ഇൽമ, വ്യക്തമായ യാഥാർത്ഥ്യ ബോധം എന്താണ് ആ വിഷയമെന്ന് അറിയാതെ നിങ്ങൾ പറഞ്ഞു പോയില്ലേ. അല്ലാഹു പറയാ, എങ്ങനെയാ ഇൽമില്ലാത്തത് പറയാ?
ഇൽമില്ലാത്തത് എങ്ങനെ പറയും? ഇത് വളരെ ലാഘവമാണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഇതൊക്കെ നിസ്സാരമാണെന്നല്ലേ വിചാരിക്കുന്നത്? എന്നാൽ കേൾക്കണോ, ഇത് അല്ലാഹുവിന്റെ അടുത്ത് വളരെ ഗൗരവമുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുക, അതിപ്പോ ഇങ്ങനെ പറഞ്ഞു എന്ത് സംഭവിക്കാനാണെന്ന്. ഇത് അല്ലാഹുവിന്റെ അടുത്ത് ഗൗരവമുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ പറയേണ്ടിയിരുന്നത് ഇതായിരുന്നില്ലേ? ഇങ്ങനല്ലേ പറയേണ്ടത്? എന്ത്? മായകൂനു ലനാ അന്ന തകല്ലമ ബിഹാദാ, ഇത് നമ്മൾക്ക് പറയാൻ പാടില്ലാത്തതാണ്. ചോനേ, ഇത് പറയാൻ പാടില്ലല്ലോ. സുബ്ഹാനക അല്ലാഹുവേ, നിന്റെ പരിശുദ്ധി, പരിശുദ്ധനായ നീ, പരിശുദ്ധിയുള്ള ഹബീബിന് എങ്ങനെയാണ് ശുദ്ധിയില്ലാത്തൊരു ഭാര്യയെ കൊടുക്കുക? അതുണ്ടാവൂലല്ലോ. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞത് നുണയാണല്ലോ. ഇത് തീർച്ചയായും വമ്പൻ നുണ തന്നെയാണെന്നല്ലേ നിങ്ങൾ പറയേണ്ടത്? അല്ലാഹു നിങ്ങൾക്ക് വയല് പറഞ്ഞു തരികയാണ്. വയല് എന്ന് പറയുമ്പോ അങ്ങനെ പറഞ്ഞിരുന്ന ആവർത്തിക്കുമല്ലോ. അപ്പോ പറയരുത് എന്റെ നിങ്ങൾ പറഞ്ഞത് ഇങ്ങനല്ലേ പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആവർത്തിക്കുകയാണ് ആയത്ത്. അല്ലാഹു നിങ്ങൾക്ക് വാള് പറഞ്ഞു തരുന്ന, നിങ്ങൾ ഉപദേശിക്കുകയാണ്. എന്ത്? ഇങ്ങനത്തെ ഒരു വിഷയം ഇനി ഒരിക്കലും മുസ്ലിം ഉമ്മത്തിൽ നടക്കാൻ പാടില്ല. നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ ഇത് നടക്കാനേ പാടില്ല എന്ന് അല്ലാഹു നിങ്ങൾക്ക് വാള് പറഞ്ഞു തരികയാണ്. അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ് മുഅ്മിനീങ്ങളെ. അല്ലാഹു തആല വയുബയ്യിനുല്ലാഹു ലകുമുൽ ആയത്ത്, അല്ലാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരികയാണ്. വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു എല്ലാം അറിവുള്ളവനാണ്, അല്ലാഹു തന്ത്രജ്ഞാനിയാണ്, അല്ലാഹു ഹിക്മത്തുള്ള ആളാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ മൂന്ന് പേർ, സ്വഹാബികളിൽ മൂന്ന് പേർ, ഹാനായ ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഹബീബിന്റെ ഭാര്യയായിരുന്ന സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ പെങ്ങൾ ഹംന, ഇവരൊക്കെ മുനാഫിഖുകൾ പറഞ്ഞു പരത്തിയത്, അങ്ങനെ പറഞ്ഞു വെച്ചത് വാക്കിനാൽ നാവിലൂടെ പറഞ്ഞു പോയവരാണ്. പറഞ്ഞു പോയി അങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ള അത്രയുള്ളൂ. അതിന്റെ പേരിൽ എല്ലാവർക്കും ഖദ്ഫിന്റെ ശിക്ഷ കൊടുത്തു. 80 വീതം അടിക്കപ്പെട്ടു ഈ സ്വഹാബികളിൽപ്പെട്ട ആളുകൾ, ഈ മൂന്ന് പേര് മറ്റു മുനാഫിഖുകളായ ആളുകൾക്കും ഇസ്ലാമിന്റെ ശിക്ഷ, ഖദ്ഫിന്റെ ശിക്ഷ. ഇത് വ്യഭിചാര ആരോപണമാണ്, അത് ഒരു തെളിവുമില്ല. ആരും അത് തെളിയിക്കാൻ 4 സാക്ഷികൾ വേണം. മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് ഈ സാക്ഷികൾ പറയേണ്ടത് എന്ന്. സാക്ഷി എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ സാക്ഷിയാണ്, ഞാൻ സാക്ഷിയാണെന്ന് വക്കീലിന്റെ മുമ്പിൽ ഒപ്പിട്ട് കൊടുക്കുന്ന പരിപാടിയല്ല ഈ സാക്ഷിത്വം എന്ന് പറയുന്നത്. ഈ സാക്ഷിത്വം എന്നാൽ എന്താണോ വ്യഭിചാരം എന്നത് പച്ചയായിട്ട് ഞങ്ങൾ കണ്ടു എന്ന് പറയണം. മനസ്സിലാക്കിയിട്ടുണ്ട്, നമുക്കറിയാം വ്യഭിചാരത്തിന് സാക്ഷി പറയേണ്ടത് അങ്ങനെയാണ്. എന്താണ് വ്യഭിചാരം എന്നത് പച്ചയിൽ ഞാൻ കൂടെ കിടക്കുന്ന കണ്ടു എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. അവരൊരുമിച്ചൊരു ഹോട്ടൽ റൂം എടുത്തു ഇതെന്തൊക്കെ പറഞ്ഞാൽ ആ പറഞ്ഞത് 400 ആളാണെങ്കിലും 4000 ആണെങ്കിലും ആ 4000 പേർക്കും ഖദ്ഫിന്റെ ശിക്ഷ വരും. എന്താ പറയേണ്ടത്? ഇങ്ങനെ പച്ചയിൽ എന്താണ് വ്യഭിചാരം അത് കണ്ടു. അത് 3 ആളെ കണ്ടിട്ടുള്ളൂ, മിണ്ടരുത് 3 ആളും. 4-ാമത്തെ ഒരാൾ അതിന് സാക്ഷിയില്ലെങ്കിൽ ഇത് പറയല്ലേ? എന്തുകൊണ്ടാണ് ശരീഅത്തുൽ ഇസ്ലാം ഇത് പറയുന്നത്? അത് നമുക്കൊരു പാഠമാണ്. കലിമത്തുൽ ഫഹ്ഷ് ആലിമീങ്ങൾ പറയാൻ, തിന്മയെ സംബന്ധിച്ച് പറയപ്പെടുക എന്നത് സമൂഹത്തിൽ തിന്മയെ കുറിച്ചുള്ള ചർച്ച സമൂഹത്തിൽ തിന്മയിലേക്കുള്ള ടെൻഡൻസി വർദ്ധിപ്പിക്കും. നമ്മുടെ നാട്ടിലൊക്കെ പത്രങ്ങളൊക്കെ വലിയ ആഘോഷമാണ് ഈ ബലാത്സംഗങ്ങളും അങ്ങനത്തെ റേപ്പ് കേസുകളൊക്കെ വരുമ്പോ ഭയങ്കര കവർ സ്റ്റോറികൾ. എനിക്ക് ഏറ്റവും വലിയ എന്റെ പ്രതിഷേധം ഞാൻ അറിയിക്കുകയാണ്, നമ്മുടെ ചാനലുകൾ ഏതെങ്കിലും ഒരു വിഷയം, ഒരു കൊലപാതകമോ വിചാരമോ എന്തെങ്കിലും നടന്നാൽ അവരായിട്ടൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറി ഉണ്ടാക്കി ക്രൈം എങ്ങനെ നടന്നു എന്ന് അറിയാത്ത ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ഇത് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സംസ്കാരം.
എന്നിട്ട് ദിവസങ്ങളായും ആഴ്ചകളായും ആളുകളെ കൊണ്ട് അഭിനയിപ്പിച്ച് ഡെമോ ചെയ്യിപ്പിച്ചിട്ട് സമൂഹത്തിലേക്ക് ഫ്ലാഷ് ആക്കി കൊടു. ഇങ്ങനെയൊക്കെയാണ് അവൻ ഇവിടെ പോയി, ഇവിടെ നിന്ന് ആയുധം എടുത്തു, അവിടെ ചാടി, ഇവിടെ മുങ്ങി, ഇവിടെ പൊന്തി. എന്തിനാണ് ഇത് പറയേണ്ട ആവശ്യം? അത് കോടതികൾ കൈകാര്യം ചെയ്യട്ടെ. ഈ സംസ്കാരം കൊണ്ട് എന്താ ഉണ്ടാവുക? എന്താ ഇതുകൊണ്ട് ഉണ്ടാകുന്ന മെച്ചം? ശരിയത്തുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നോക്കണം. എന്താ ഇതൊക്കെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞത്? തിന്മയെ സംബന്ധിച്ചുള്ള ചർച്ച പോലും തിന്മയെ ലാഘവത്തോടെ കാണാൻ സഹായിക്കുമെന്നാണ്. അങ്ങനെ പറഞ്ഞ് അതൊരു സംഭവമല്ലാത്തൊരു രീതിയിലേക്ക് മാറിയാൽ ഇതൊന്നും വലിയ വിഷയമായിട്ട് മാറൂല. അങ്ങനെയാണല്ലോ ഇപ്പോ കൊലപാതകം. ഒരാൾ ഒരു മനുഷ്യനെ കൊന്നാൽ അതിന് പകരം തിരിച്ചു കൊല്ലുമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതാണ് തശാസിന്റെ നിയമം. അതാണ് മനഃപൂർവ്വം ഒരാളെ കൊന്നാൽ അതിന് പകരം ഘാതകൻ കൊല്ലപ്പെടും. അതൊന്നും വലിയ സംഭവമായിട്ട് വരില്ല. കാരണം കൊലപാതകം ചെയ്തത് ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തതാണ്. അവ ആ ജീവനോളം വിലയുണ്ട്. ഈ ഘാതകന്റെ ജീവനും ഇവന്റെ ജീവനും പോകും. അല്ലാഹുവിന്റെ നിയമമാണ്. അങ്ങനെ വന്നാൽ ആരെങ്കിലും ഇവിടെ കൊല ചെയ്യാൻ വരുമോ? ആരെങ്കിലും കൊല ചെയ്യാൻ വരുമോ? വ്യഭിചാരത്തിന്റെ ശിക്ഷ ഇതാ, ആരെങ്കിലും ആ പണിക്കൊരുങ്ങുമോ? ഇന്ന് ആകെ കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിക്കുന്നത് എയ്ഡ്സ് എന്ന മഹാമാരിയെ ലോകത്ത് ഇല്ലാതാക്കാനാണ്. എന്താ ചെയ്യുന്നത്? വേൾഡ് ആരോഗ്യ സംഘടനകളൊക്കെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് 5-star ഹോട്ടലുകളിലും 7-star മീറ്റിംഗ് കൂടി ചായ കുടിച്ച് പിരിയുക. എന്നിട്ടൊരു ഉപദേശം ലോകർക്ക്. എന്താ ഉപദേശം? പരസ്ത്രീ ബന്ധം കുഴപ്പമില്ല, നിങ്ങൾ അതിന്റെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡുകൾ ഉപയോഗിച്ചാൽ മതി. ഇത് പറയാനാണോ ഈ കോടിക്കണക്കിന് ചെലവഴിക്കേണ്ടത്? എന്നിട്ട് നമ്മുടെ നാടുകളിലെ ചുമരുകളിൽ രേഖപ്പെടുത്തുകയാണ്, എന്താ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക്. എവിടെയാണ് ഇസ്ലാമിന്റെ സംസ്കാരം? എവിടെയാണ് ഇന്ന് നമ്മൾ കാണുന്ന സംസ്കാരം? എവിടെയാണ് നഷ്ടപ്പെട്ടു പോയ ലിങ്ക് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത്? അല്ലാഹു പറയുന്നത് ഈ തിന്മകൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടല്ലേ? ഇത് നിങ്ങൾ ആഘോഷിക്കാനുള്ളതല്ല. അങ്ങനെ ഒരു ശിക്ഷ നടപ്പാക്കുമ്പോ സത്യവിശ്വാസികളായ ആളുകൾ സാക്ഷി നിൽക്കയാണ് വ്യഭിചാരത്തിന്റെ ശിക്ഷ നടപ്പാക്കേണ്ടത്. അല്ലാഹു പറഞ്ഞില്ലേ, വ്യഭിചാരം ചെയ്ത ആൾ സ്ത്രീയും പുരുഷനും വിവാഹിതരാണെങ്കിൽ ജീവൻ പോകുന്നതുവരെ എറിയണം എന്ന അല്ലാഹുവിന്റെ നിയമമാണ്. അതൊക്കെ കടുത്തുപോയി എന്ന് പറയുന്ന മനുഷ്യനിന്ന് വ്യഭിചാരം കൊണ്ടുണ്ടായിട്ടുള്ള കെടുതികൾ തടുക്ക വയ്യാതെ മനുഷ്യൻ ഓടി രക്ഷപ്പെടുകയാണ്. ഓടി രക്ഷപ്പെട്ടിട്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. അല്ലാഹു പറഞ്ഞ ഈ സോഷ്യൽ ഡിസിപ്ലിൻ, സാമൂഹികമായ അച്ചടക്കം എന്ന് സമൂഹത്തിൽ ോ അന്ന് മാത്രമേ ഈ സമൂഹത്തിന്റെ മോചനമുള്ളൂ. അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടരുത്, ഇത് ഒരു വിഷയമാക്കി എടുക്കരുത്. അതുകൊണ്ട് മുസ്ലിം ജേർണലിസ്റ്റുകൾ, മുസ്ലിമീങ്ങളായ ജേർണലിസം ചെയ്യുന്ന ആളുകൾ, അവർക്ക് അവരുടെ പണിയിൽ ചില ലിമിറ്റേഷൻസ് വെക്കേണ്ടി വരും. എല്ലാം റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. എന്താണ് നമ്മുടെ റിപ്പോർട്ട്? സംസ്കാരം എന്താണ്? ഞാൻ പ്രതിഷേധം അറിയിക്കുകയാണ്. ഇത് ആരെങ്കിലും കേൾക്കുകയോ അറിയുകയോ ഏതെങ്കിലും ഒരാൾക്ക് മനുഷ്യത്വം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ? നമ്മൾ നാട്ടിൽ എന്തൊക്കെ ഒരു കുറ്റം നടക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫർ അവൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരു കുളത്തിൽ ഒരു പച്ച പാവം ആള് മുങ്ങിയിട്ട് ഒരു ഭ്രാന്തൻ കല്ലെറിഞ്ഞ് കൊന്നിട്ട് ആ ഏറ് മുഴുവനും കൊള്ളുന്നത് ഒരു മനുഷ്യൻ വീഡിയോയിൽ പകർത്തുകയാണ്. എന്താണ് ഈ ആ വീഡിയോ താഴെ വെച്ച് ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നില്ലേ? അതല്ലേ സംസ്കാരം? എന്തിനാണ് ഇപ്പൊ എന്താണ് നമ്മുടെ ജേർണലിസം? എന്താണ് നമ്മൾ ചെയ്യുന്നത്? മനുഷ്യന്റെ ജീവനാണോ വില? അതല്ല, തന്റെ ഒരു ക്ലിപ്പ് യൂട്യൂബിൽ വരലോ, ഏതെങ്കിലും ചാനലുകാരന് പൈസക്ക് വിൽക്കലോ? ഇവിടെ എത്തി ഈ സംസ്കാരം. കൊലപാതകം നടക്കുകയാണ്, മനുഷ്യനെ പച്ചയായിട്ട് കൊല്ലുക, എന്നിട്ട് നോക്കുന്ന അവൻ വീഡിയോയിൽ മുഴുവനും പകർത്തി. അവൻ മാത്രമേ അവിടെ ഉള്ളൂ, ഒന്ന് രക്ഷിക്കാമായിരുന്നില്ലേ? ഒരു ജീവൻ പോന്നില്ലേ? ഇതൊന്നുമല്ല. അപ്പോ കൊലപാതകം പ്രശ്നമല്ലാതായി മാറിയില്ലേ? പത്താളെ കൊന്നാലൊരു വാർത്തയല്ല അല്ലേ? 100-200 കൊല്ലപ്പെട്ടാൽ അതും ചെറിയൊരു കോളത്തിൽ പത്രത്തിന്റെ ഏതെങ്കിലും മൂലയിൽ വരും, ഇത്രയാൾ കൊല്ലപ്പെട്ടു. എന്തെങ്കിലും ആവാൻ കാരണം കുറ്റങ്ങളോടുള്ള ലാഘവ മനോഭാവമാണ്. ഇത് പാടില്ലെന്ന് ഇസ്ലാമിന്റെ നിയമമാണ്. ഇവിടെ മനുഷ്യൻ അന്തസ്സോടെ ജീവിക്കണം, ഇവിടെ മനുഷ്യനെ സ്വസ്ഥമായിട്ട് ജീവിക്കണം. മനുഷ്യൻ ഇവിടെ അങ്ങേയറ്റം എക്സ്ട്രീം സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി, ഇതിവിടെ മനുഷ്യൻ അല്ലാഹു അനുവദിച്ചതാണ്. അതിനാര് തടസ്സം നിൽക്കുന്നുവോ അവരെ മുറിച്ചു മാറ്റണം. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖമുണ്ടായിട്ട് ഡോക്ടർ പറയുന്നു, എന്താ നിങ്ങളുടെ കൈയിന്റെ അസുഖം, അത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാതിരിക്കണമെങ്കിൽ ഈ കൈ ഇവിടെ നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും, കാല് മുറിച്ചു മാറ്റേണ്ടി വരും. എന്തിനെ?
അല്ലെങ്കിൽ ശരീരം മുഴുവനും നശിക്കും. എന്നാൽ പിന്നെ അത് മുറിച്ചു മാറ്റപ്പെടട്ടെ. ഇതാണ് ഇസ്ലാം കൊലപാതകത്തിന് വധത്തിന്റെ ശിക്ഷ വിധിച്ചതിന്റെ യുക്തി. ഇതാണ് അത് സമൂഹത്തിന്റെ ക്യാൻസറാണ്, അത് മുറിച്ചു മാറ്റണം. തിന്മ ചെയ്യുന്ന ആളുകൾ സമൂഹത്തിന്റെ നാശമാണ്. അവരെ വെച്ചേച്ചു നിന്നാൽ സമൂഹം നാശമാകും. അവരെ നമ്മുടെ ശരീരത്തിന്റെ കഷ്ണം മുറിച്ചു മാറ്റുന്ന പോലെ മുറിച്ചു മാറ്റുന്ന പ്രക്രിയ തന്നെയാണ് ശരീഅത്തുൽ ഇസ്ലാം സ്വീകരിച്ചത്. ഇതൊക്കെ ഭയങ്കര കാടനാണെന്ന് പറഞ്ഞ ആളുകൾക്ക് മിണ്ടാൻ, ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ഒരു വാക്ക് പറയാനുള്ള ധാർമ്മിക അവകാശമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തആല പറയുന്നത് തിന്മയല്ല ഇവിടെ നടക്കേണ്ടത്, നന്മയാണ്. തിന്മയെ പ്രൊമോട്ട് ചെയ്യാൻ പിശാചില്ല ഇവിടെ. തിന്മയെ പ്രൊമോട്ട് ചെയ്യാൻ പിശാചിന്റെ ആളുകൾ എമ്പാടുമുണ്ട്. ആ ഒരു ലോകത്താണ് നന്മയെ ഉയർത്തി കാണിക്കുവാനും മാനുഷികമായ ഉയർന്ന മൂല്യങ്ങളെ കാണിച്ചു തരാനും അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അതിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളത് ഏറ്റെടുക്കുക, നമ്മളത് മനസ്സിലാക്കുക. തിന്മകൾ ഇല്ലാതെയായി പോവുകയും നന്മകൾ വളർന്നു വരികയും ചെയ്യുന്ന ഒരു സംസ്കാരം ഈ ഉമ്മത്തിൽ വളരണം. അല്ലാഹു തആല പറയുന്നത് ഇങ്ങനെ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു പാപം സംഭവിച്ചോ ഇല്ലേ എന്ന് അറിയിക്കും മുമ്പേ അത് സെലിബ്രേറ്റ് ചെയ്യുന്ന സംസ്കാരം ഇനി ഈ ഉമ്മത്തിൽ വരാൻ പാടില്ലെന്ന കടുത്ത താക്കീത് ചെയ്തുകൊണ്ടാണ് അല്ലാഹു ഈ വിഷയത്തെ സമീപിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ വിപത്തുകളിൽ നിന്നും ഈ സമൂഹത്തെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ സമൂഹത്തിനൊരു അഭിമാനമുണ്ട്, ആ അഭിമാനം കളങ്കം വരാതെ അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അപമാനപ്പെടുന്ന, നാണക്കേടുണ്ടാക്കുന്ന വാർത്തകൾ വരാതെ അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ അല്ലാഹു പിശാചിന്റെ ചീത്ത കൂട്ടുകെട്ടിന്റെ വലകളിൽ ചെന്ന് ചാടാതെ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നന്മയിലേക്ക് കൊണ്ടുവരാനും നന്മയിലേക്ക് അടുപ്പിക്കുവാനും അങ്ങനെ അള്ളാഹു അനുവദിച്ച കുറച്ചു കാലം നന്മ ചെയ്ത് ജീവിച്ച് നാളെ അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ മരണമില്ലാത്ത ഒരു ലോകത്തേക്ക് അള്ളാഹുവിന്റെ ആ ഒരു റഹ്മത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനരായ മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ സൂറത്തുൻ നൂറിലെ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മനുഷ്യ കുടുംബത്തിലെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് മുസ്ലിമീങ്ങളുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങൾ എങ്ങനെ, വ്യഭിചാരം എന്ന വലിയൊരു കൃത്യം, അതിന്റെ ദോഷവും അതിന്റെ വിപത്തും അതിന്റെ ശിക്ഷയും, അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെടേണ്ട അവസ്ഥ വന്നാൽ, അത് ഭാര്യഭർത്താക്കന്മാർക്ക് വന്നാൽ ലിആൻ എന്ന നിയമത്തിന്റെ സാധുതയും, അത് കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട മുനാഫിക്കുകളുടെ കപടവിശ്വാസികളുടെ ആരോപണത്തിൽ ഈ ഖദ്ഫിന്റെ വ്യഭിചാര ആരോപണത്തിന്റെ ശിക്ഷ നടപ്പാക്കപ്പെട്ടതും പറഞ്ഞുകൊണ്ട് അള്ളാഹു ഈ നിയമങ്ങളെ ഒന്നൊന്നായി നമുക്ക് വിശദീകരിച്ചു തരാൻ പോവുകയാണ്. അതിൽ വീട്ടിലേക്ക് കടക്കുമ്പോഴുള്ള അച്ചടക്കം വരാൻ പോകുന്നു, ആരെ കാണാം കാണാതിരിക്കാം എന്നുള്ള സംസ്കാരം അള്ളാഹു പഠിപ്പിക്കാൻ പോകുന്നു. വീട്ടിലെ മക്കൾ അവരുടെ അഡൽറ്റുകളായ വീട്ടിലുള്ള ജ്യേഷ്ഠാനുജന്മാരുടെ, ജ്യേഷ്ഠത്തിമാരുടെ, ഉമ്മയുടെ വാപ്പയുടെ റൂമിലേക്ക് കടക്കേണ്ട അച്ചടക്കം എന്താണെന്നും ഇതൊക്കെ പഠിപ്പിക്കുന്ന സൂറയാണ് സൂറത്തുൻ നൂർ. അതുകൊണ്ടാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭരണകാലത്ത് എല്ലാ ആളുകൾക്കും കച്ചെയ്ത് അറിയിച്ചു കൊടുത്തത്, അല്ലിമു നിങ്ങളുടെ പെൺകുട്ടികൾക്ക് സൂറത്തുൻ നൂർ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഇത് പെൺകുട്ടികൾ മനസ്സിലാക്കിയാൽ പ്രശ്നം അവസാനിച്ചല്ലോ. അവർ ഈ നിയമങ്ങൾ മനസ്സിലാക്കിയാൽ സമൂഹം സുരക്ഷിതമായി കഴിഞ്ഞു. അതുകൊണ്ട് പെണ്ണുങ്ങൾ അത് മനസ്സിലാക്കണം, അവർക്കത് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് കണിശമായി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സൂറത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകൾ ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നെ നമ്മുടെ ബൈലക്സ് വഴിയൊക്കെ കേൾക്കുന്ന ആളുകളുണ്ടോ? നമ്മുടെ ദുബൈയില് ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും. അവിടെ ദേരയിലെ നഹീൽ സെന്ററിന്റെ പരിസരത്ത് മലബാർ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് അവിടെ ഖുലഫാഉ റാഷിദീൻ പള്ളി, നായിഫ് ബസ് സ്റ്റോപ്പിന്റെ ബാക്ക് സൈഡിൽ ഖുലഫാഉ റാഷിദീൻ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ഇഷാ നിസ്കാരത്തിന്റെ ശേഷം ക്ലാസ് നടക്കുന്നുണ്ട്. സൗകര്യപ്പെടുന്ന ആളുകൾക്കൊക്കെ അങ്ങോട്ട് എത്തിപ്പെടണം എന്ന്, ദുബൈക്കാരായ ആളുകൾക്ക് അവർക്കല്ലേ കഴിയുള്ളൂ, അവർക്ക് വേണ്ടിയിട്ട് പറയാണ്. പിന്നെ കൃത്യമായിട്ട് നിസ്കരിച്ചുകൊണ്ടിരുന്ന ഒരു സുഹൃത്ത് ഇപ്പൊ നിസ്കാരമൊക്കെ നിർത്തി പിന്നെ ദിക്ര മാത്രം ചൊല്ലി നടക്കുകയാണ്. കോഴിക്കോട്ടുള്ള ഒരു തങ്ങൾ ക്ലാസ് എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ മാറ്റം സംഭവം. ആരായാലും അങ്ങനെയല്ല, നിസ്കാരം ഖമിസ്സ്വലാത്തു ലിദിക്രി എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയുള്ളതാണ്, ആ വാക്കിന് അർത്ഥം അത്രേ ഉള്ളൂ.
അങ്ങനെ ആ ഒരു ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോഴാണ് ആ എനിക്ക് ഓർക്കാനൊക്കെ കഴിയുന്നുണ്ടല്ലോ, എന്നാ പിന്നെ ഓർത്തങ്ങ് നടന്നാൽ മതി. അങ്ങനെയല്ല, അങ്ങനെയാണെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുതരും അല്ലേ. തങ്ങൾ രോഗിയായി കിടന്ന് എഴുന്നേൽക്കാൻ കഴിയാതിരിക്കുന്ന സമയത്താണ് ഫദ്ലു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞത്, ഞാൻ നിസ്കരിച്ചിട്ടില്ലല്ലോ, എന്റെ നിസ്കാരം എന്നെ മദീനത്ത് എന്നെ പള്ളിയിലേക്ക് ഒന്ന് കൊണ്ടുപോയി തരി എന്ന് പറഞ്ഞ് തോളിൽ കൈവച്ച് അവസാനത്തെ നേരത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്യുന്ന പണി ചെയ്താൽ അത് സ്വർഗത്തിലേക്കുള്ള തന്നെ. എന്റെ ഉമർ തങ്ങൾ സുബഹിസ്കാരത്തിന് ഇമാം നിൽക്കുമ്പോഴാ വയറ്റിന് കുത്തിയത്, ഒരു ശത്രു വന്നിട്ട്, ഒരു പേർഷ്യക്കാരനായ ശത്രു വയറിന് കുത്തി നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയാതെ വീണു. ആളുകൾ കൊണ്ടുപോയി പാല് കൊടുത്തു, പാല് മുഴുവനും കുടലിന്റെ ഉള്ളിലൂടെ പുറത്തു വരുന്നു. സുബ്ഹാനല്ലാഹ്, അവരർപ്പിച്ചു, ഉമർ തങ്ങൾ വഫാത്താകാൻ ഞാനിത് രക്ഷപ്പെടൂല. അന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. ഉമർ തങ്ങൾക്ക് ബോധം പോയിരുന്നു. ബോധം തെളിഞ്ഞ പാട് ഉമർ തങ്ങൾ ചോദിച്ചത് എന്താ, അസ്വലാ, എന്റെ സുബഹി ഞാൻ മുഴുവിച്ചിട്ടില്ലല്ലോ, എനിക്ക് ഉള്ളുകൊടുത്ത് തരിക. എന്നിട്ട് ആ സുബഹി മുഴുവിച്ചു കൊണ്ടാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത്. അതിനപ്പുറം ഒന്നും ആരുമല്ലല്ലോ, ഈ പറഞ്ഞതിന്റെ ഒന്നും അപ്പുറത്തേക്ക് ആരുമായിട്ടില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ വലിയ ഔലിയാക്കന്മാർ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തന്നെയല്ലേ, ഖുലഫാഉ റാഷിദീങ്ങളല്ലേ. അവരൊന്നും ചെയ്യാത്ത പണി ദീനിൽ എന്തിനാണ് ഇങ്ങനെയുള്ള അനാവശ്യങ്ങൾ ദീനിന്റെ പേരിൽ പറയുന്നത്? അത് ഇസ്ലാമിൽ നിസ്കാരത്തെ ഒരാളെ നിഷേധിച്ചു കഴിഞ്ഞാൽ മുഹ്ദറുദ്ദം നടത്തും, അയാളെ കൊന്നാ പോലും കുഴപ്പമില്ല എന്ന നിയമം ശരീഅത്തിന്റെ ഫിഖ്ഹിലുണ്ട്. എന്തേ, നിസ്കാരം നിർബന്ധമല്ല എന്ന്, നിസ്കരിക്കാതെ ഒരാൾ നടന്നു, അതൊരു വലിയ ഗുരുതരമായ തെറ്റാ. പക്ഷെ നിസ്കാരം നിർബന്ധമല്ല എന്ന് ഒരാൾ പറഞ്ഞു, അത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കേസാണ്. അതുകൊണ്ട് കാത്തു സൂക്ഷിക്കണം. അല്ലാഹു നല്ല ബോധം നല്ല ഇൽമ് നൽകുമാറാകട്ടെ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇൽമ് ആരിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നത് പ്രധാനമാണ്. ഇന്ന ഹാദാ അംറു ദീനിക്കും, ഇത് നിങ്ങളുടെ ദീനിന്റെ വിഷയമാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, അമ്മൻ തഖുദൂന, ആരിൽ നിന്നാണ് ദീൻ പഠിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നിൽക്കണം. ആ പറഞ്ഞതിലും ഒരുപാട് പഠിക്കാം. അതും പറയുന്നത് ഇൽമന്നെയാണല്ലോ. ആ ആള് എന്താണ്, അവരുടെ ജീവിത സംസ്കാരം എന്താണ്, അവർ അള്ളാഹുവിന്റെ ദീന് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണോ, ഇവർക്ക് ദീനിന്റെ വിഷയത്തിൽ ഇഖ്ലാസ് ഉണ്ടോ, ഇത് നോക്കാതെ ഇൽമ് പഠിക്കണ്ട. എന്ത്, ഇത് ദീനിന്റെ വിഷയമാണ്. അതറിയാത്തവർ പറഞ്ഞാൽ, നിങ്ങൾ ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഫമിന്നി വമിന ശൈത്താൻ, അതിന്റെ ഉത്തരവാദി ഞാനാണ്. അതിൽ ഏതെങ്കിലും ഖൈർ ഉണ്ടെങ്കിൽ ഫമിൻ അല്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണത്. പക്ഷേ ഞാനൊരു വിഷയം നിങ്ങളോട് പറഞ്ഞു, അതിൽ ഞാൻ ബാത്തിലായൊരു വിഷയം നിങ്ങളോട് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ ഉത്തരവാദിയാണ്, അള്ളാഹുവിന് മുമ്പിൽ ഞാൻ ഉത്തരവാദിയാണ്. ഗൗരവമുള്ള വിഷയങ്ങളല്ലേ ദീനിന്റെ. ഒരാൾക്കും ഒരു ഹലാല് ഹറാമാക്കാനോ ഒരു ഹറാം ഹലാലാക്കാനോ പാടുണ്ടോ? അള്ളാഹുവിന്റെ നിയമത്തിൽ ഇടപെടലല്ലേ അത്, പാടില്ല. അതുകൊണ്ട് ദീനിന്റെ വിഷയം, നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്നുണ്ടോ, അത് എവിടെയെങ്കിലും പോയി പഠിച്ചോളൂ, കുഴപ്പമില്ല. ദീനിന്റെ വിഷയം നിങ്ങൾ പഠിക്കുന്നുണ്ടോ, അത് അതിന്റെ അർഹമായ ആളുകൾ ഇന്ന് പഠിക്കണം. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ മസലകൾ വെച്ച് അങ്ങാടിയിൽ ചർച്ച ചെയ്യില്ലേ, നമ്മൾ ആമി സാധാരണക്കാരാണെങ്കിൽ ഒരു ഹദീസോ ഒരു ആയത്തോ വെച്ച് ഒരാളും ഈ സദസ്സിലിരിക്കുന്ന ഒരാളും എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുള്ളൂ, നിങ്ങളത് ചർച്ച ചെയ്യരുത്, അത് അതിന്റെ ആളുകൾക്ക് വിടണം. നിങ്ങൾക്കൊരു തലവേദന വയറുവേദന ഉണ്ടെങ്കിൽ ഗ്രോസറിക്കാരനോട് പോയിട്ട് ഞങ്ങൾ മരുന്ന് ചോദിക്കുന്നത് അല്ല, അത് ഡോക്ടറോട് പോയി ചോദിക്കുന്നു. എന്തേ, അത് അതിന്റെ സ്പെഷ്യലിസ്റ്റ് പറയണം അല്ലേ. ഒരു ബിൽഡിങ്ങിന്റെ പണിയെടുക്കാൻ ഉസ്താദിനോട് പോയി ചോദിക്കാരുണ്ടോ, അത് എഞ്ചിനീയറോട് പോയി ചോദിക്കേ. ദീനിന്റെ വിഷയം പറയണമെങ്കിൽ അതിന്റെ ആളുകൾ പറയട്ടെ. നമ്മൾ എല്ലാ വിഷയം അങ്ങനെയല്ലേ ചെയ്യുക, എന്താ ദീനിന്റെ വിഷയം മാത്രം നിസ്സാരവൽക്കരിക്കുന്നത്, എന്തൊരു ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് അത് അർഹിക്കുന്ന ആളുകൾ അവരോട് ചെന്ന് ചോദിക്കുക, കിട്ടിയിട്ടില്ലേ, കിട്ടുന്നവരെ കാത്തിരിക്കുക. ഏതൊരു വിഷയം അങ്ങനെയാ, ഒരു ചോദ്യം നിങ്ങൾ ഇവിടെ ചോദിച്ചു എന്ന് വിചാരിക്കുക, എനിക്കൊരു അതിനർത്ഥം അതിന്റെ ഉത്തരം അറിഞ്ഞില്ല എന്ന് വിചാരിക്കുക. അറിയാത്തത് എത്രയോ ഉണ്ട്. മഹാനായ ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു, ഇമാമു ദാരിൽ ഹിജ്റ, ഒരാളൊരു മസല ചോദിച്ചിട്ട് 40 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തത്, 40 ദിവസം. ആരാണ് മാലിക് റളിയല്ലാഹു അൻഹു? ലാ യുഫ്താവ മാലിക്കും ഫിൽ മദീന, മാലിക് തങ്ങൾ മദീനയിൽ ഉണ്ടെങ്കിൽ ഒരാളും ഫത്വ കൊടുക്കണ്ട, അത് മദീനയിലെ മാലിക് തങ്ങൾ തന്നെ പറയണം അവർ ജീവിച്ചിരിക്കുന്ന കാലം. അങ്ങനത്തെ മഹാൻ 40. എന്തേ മനസ്സിലായിട്ടില്ല, ഞാൻ പഠിക്കട്ടെ.
നമ്മൾ ചോദിക്കുമ്പോ തന്നെ മറുപടി, ആ അപ്പൊ ഉപ്പർക്കല്ല വിവരുണ്ട്, വിവരമുള്ളവർ ഉണ്ടാവട്ടോ, അതല്ല പറയണത്. വിവരമില്ലാത്തവരെ സമീപിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്, എന്തെങ്കിലും പഠിച്ചിട്ട് പഠിച്ചോളാം. നിസ്കാരത്തിന്റെ വിഷയക്കാണ് ചോദിച്ചത്. ആ സഹോദരനോട് ദയവ് ചെയ്തിട്ടൊന്ന് മടങ്ങാൻ പറയണം, ഇസ്ലാം ഒന്ന് പുറത്തു പോണ കേസായി പോകും, അതൊന്നും ശരിയായിട്ടില്ലെങ്കിൽ. അള്ളാഹു ഏത് സഹോദരൻ ഇന്റർവ്യൂ ഉണ്ട് ശരിയാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന്റെ ജോലി വളരെ റാഹത്തിലാക്കി കൊടുക്കുമാറ. സുഹൃത്തിന്റെ എളേമ ഹോസ്പിറ്റലിൽ നിന്ന് അള്ളാഹു ഉമ്മാക്ക് ശിഫ നൽകുമാറാകട്ടെ. ജോലി ഭീഷണിയിലാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ, നിങ്ങളോടൊക്കെ ദുആ ചെയ്യാനുള്ള വസിയത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരന്റെ എല്ലാ വിഷമവും ജോലി സംബന്ധമായ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തആല നീക്കി കൊടുക്കുമാറാകട്ടെ. വിസിറ്റ് വിസയിലാണ് ജോലി അന്വേഷിക്കുന്നുണ്ട്, അക്കൗണ്ടന്റ് ജോലി അന്വേഷിക്കുന്നു. അള്ളാഹു സഹോദരന് ഖൈറായ ഉചിതമായ ഹലാലായ ജോലി അള്ളാഹു നൽകുമാറാകട്ടെ. സഹോദരി മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് അള്ളാഹു മഹദിക്ക് ശിഫ നൽകുമാറാകട്ടെ. പിന്നെ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നാഷണൽ ബോണ്ട്, അതിൽ പൈസ നിക്ഷേപിക്കുന്നതും അതിലൂടെ കിട്ടുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഹലാലാണോ എന്ന്. നാഷണൽ ബോണ്ട്, സുഖൂഫുൽ വതനിയ എന്ന് പറയുന്ന നാഷണൽ ബോണ്ട്, എനിക്കതിനെ സംബന്ധിച്ചുള്ള വിവരമില്ല. അവര് അവര് ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സംഖ്യ ഏത് ബിസിനസ്സിൽ ഇടുന്നു, എവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, എവിടുന്നാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്, അത് ഹലാലാണെങ്കിൽ ആ കിട്ടുന്ന അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ലാഭം ഹലാലായിരിക്കും. എന്നല്ലാതെ അവരെന്തെങ്കിലും ബിസിനസ് നമുക്കറിയില്ല, അത് മുഷ്തബിഹാണെന്ന് പറയും. അപ്പോ എന്താ, അത് ഹലാലും ഹറാമും കൂടാൻ സാധ്യതയുണ്ട്. മുഅ്മിനായ മനുഷ്യന്മാർ മുഷ്തബിഹ് ഒഴിവാക്കണം എന്നാണ്. അത് വേണ്ട, എന്തിനാണ്, ഒരു പച്ചള്ളം, ഇത് പച്ചള്ളാവാനും സാധ്യതയുണ്ട്, പച്ച വിഷമാകാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്ന് കുടിച്ചു നോക്കുക, പച്ചള്ളാണെങ്കിലോ, അങ്ങനെ ചെയ്യുക നമ്മള് ഇല്ല. അപ്പോ ഈ വിഷയം നിങ്ങൾ അതിന്റെ ആളുകളോട് ചോദിക്കണം, നാഷണൽ ബോണ്ട്സ്. പിന്നെ ഒന്ന്, ഇവിടെ ബാങ്കുകളുടെ പേരൊക്കെ പറഞ്ഞിവിടെ പറയരുത്, അതൊക്കെ ഒരു ഇസ്ലാമിക് ബാങ്കിന്റെ ഒരു ഡിവിഷനിൽ ഒരു ഒരു ഇതുപോലെ 500-5000 ദിർഹം ഡെപ്പോസിറ്റ് ചെയ്തതിൽ അതിന്റെ സമ്മാനമൊക്കെ ലഭിക്കുന്ന ഒരു പദ്ധതി ഉണ്ട്, ഇസ്ലാമിക് ബാങ്കിങ്. ഇസ്ലാമിക് ബാങ്കിങ് ഇവിടുത്തെ ഉലമാ, ഈ നാട്ടിലെ മുഫ്തികളായ ആളുകൾ, അവര് പറയുന്നത് അത് ഹലാലാണെന്നാണ്. ഇസ്ലാമിക് ബാങ്കിങ്, അവര് ചെയ്യ അവരുടെ പ്രൊഡക്റ്റുകൾ, അവരുടെ മറ്റു വിഷയങ്ങൾ, ഫൈനാൻസുകൾ, അതവര് ശരീഅത്തിന്റെ രീതിയിലാണ് ചെയ്യുന്നത് എന്ന് ഇവിടുത്തെ ഈ നാട്ടുകാരായ ഉലമാക്കന്മാരുടെ ഫത്വയുണ്ട്. അതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം, അംഗീകരിക്കാം. അതല്ലാതെ വേറെ ഒരു നിർവാഹം ഇവിടെ ഇല്ല. പലിശ ബാങ്കുകൾ നമുക്ക് പറ്റിയില്ലല്ലോ, നമുക്ക് പറ്റിയ ഇസ്ലാമിക് ബാങ്കുകളെ. ഏതെങ്കിലും ബാങ്കുകളിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് എമർജൻസി കോൾ ഇസ്ലാമിക് ബാങ്കുകളിലേക്കോ അതിന്റെ ബ്രാഞ്ചുകളിലേക്കോ എന്ത് ചെയ്യണം, മാറണം. അറ്റേത് ഹലാലല്ല, അത് ഹറാമാണ്. ഇസ്ലാമിക് ബാങ്കുകൾ അതുമായിട്ടുള്ള നമ്മുടെ ഡീലിംഗ്സ് അവരും പടച്ചവനും തമ്മിലാ ബാക്കിയുള്ള വിഷയം, നമുക്കതിന് ഉള്ളുകള്ളികൾ അറിയില്ല. ശരിയാണ്, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അവർക്കാണ്, നമുക്കല്ല. പക്ഷെ ഒരാൾക്ക് അറിയാന്ന് വിചാരിക്ക, ഇവനവിടെ ജോലി ചെയ്യുന്നു, ഇവൻ അറിയാതെ എന്തോ ഒരു തട്ടിപ്പിന്റെ ഉള്ളിലുണ്ട്, ആ ആൾക്ക് ആ വിഷയം പറ്റൂല. അങ്ങനെയാണ്, മാസം കണ്ടു, മാസം കണ്ടത് ഇടക്കൊക്കെ കള്ളുടിക്കുന്ന ഒരാളാ മാസം കണ്ടത്, വേറെ ഒരാളും മാസം കണ്ടിട്ടില്ല. മാസം കണ്ട് കാളിന്റെ മുമ്പിൽ സാക്ഷി പറയണമെങ്കിൽ ഷഹാദത്തിന് സാക്ഷി പറയാൻ യോഗ്യത ഉള്ള ആള് പറഞ്ഞാലേ മാസപ്പിറവി പ്രഖ്യാപിക്കുള്ളൂ. റമദാൻ കണ്ടു എന്ന സംഗതി വേറെ എവിടെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. ഇയാളാണെങ്കിൽ കണ്ടും ചെയ്തു, ഇയാള് പറഞ്ഞാറ്റ കേൾക്കൂല. അവിടെ ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും റമദാൻ ആയില്ല, ഈ മനുഷ്യന്റെ നഫ്സിൽ ഇയാൾക്ക് നോമ്പ് തുടങ്ങണം എന്നാ, അതാണ് ഫിഖ്. അയാൾക്കത് ബോധ്യപ്പെട്ടിരിക്കണം, പക്ഷെ ഇയാളെ ബാക്കിയുള്ളവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പോ ആ ബോധ്യപ്പെടുന്ന ആളുകൾ അവർക്കത് പറ്റൂല. അങ്ങനെയാണെങ്കിൽ അത് അറിയിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതേ നമുക്ക് ജായിസാവുകയുള്ളൂ. അല്ലാഹു ആലം. مباركه الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك ارحم الراحم يا ملك الجبار يا تبرانه അള്ളാഹു നിന്റെ എൽമ പറയപ്പെടുന്ന ഒരു മജ്ലിസിൽ അള്ളാഹു നിന്നിലേക്ക് കൈയുയർത്തി ഞങ്ങൾ പശ്ചാത്തപിക്കുകയാണ് റബ്ബേ. അള്ളാഹുവെ, ഇങ്ങനെ ഒരു ദുആഇന് ശേഷം ഇനി ഒരു ദുആ ചെയ്യാനൊരവസരം കിട്ടുന്നതിന്റെ മുമ്പേ നീ ഞങ്ങളെ മരിപ്പിച്ചാൽ അള്ളാഹുവെ ഈ പറയുന്നത് ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ പടച്ചവൻ. അള്ളാഹു ഞങ്ങളുടെ തെറ്റുകൾ മാപ്പാക്കി തരണേ റബ്ബേ. ചെയ്തു പോയ എല്ലാ തെറ്റുകളും നീ പുറത്തു തരണേ റബ്ബേ. അറിഞ്ഞിട്ടും അറിയാതെയും കളിയിലും തമാശയിലും ഒറ്റക്കും പരസ്യമായിട്ടും എല്ലാ തെറ്റും ഞങ്ങൾക്ക് ഓർമ്മയുള്ളതും ഓർമ്മയില്ലാത്തതും നീ മാഫാക്കണേ അല്ലാഹു. അല്ലാഹു ഞങ്ങളെ ശുദ്ധിയാക്കി താ റഹ്മാനേ.
ഞങ്ങളുടെ തിന്മകളുടെ റെക്കോർഡുകളൊക്കെ മായ്ച്ചു കളഞ്ഞ് തൽസ്ഥാനത്ത് നീ നന്മയെ ചേർക്കണേ. അല്ലാ അല്ലാഹു ഞങ്ങളുടെ അകവും പുറവും നന്നാക്കണേ റബ്ബെ. ഞങ്ങളുടെ ശരീരത്തിലെ അസുഖങ്ങൾ ശിഫയാക്കി തരണേ റബ്ബെ. ഞങ്ങളുടെ മനസ്സിൻ്റെ അസുഖങ്ങൾ ശിഫയാക്കണേ റബ്ബെ. അല്ലാഹുവെ അഹങ്കാരവും താൻ പോരിമയും ഞാൻ താൻ വലിയ ആളാണ് അങ്ങനത്തെ തോന്നലുകൾ ഒന്നുമില്ലാതെ ഒരാളോടും ഒരു അസൂയയോ ഒരു മുഅ്മിനായ മനുഷ്യനോടൊരു വെറുപ്പോ ഹൃദയത്തിൽ ഇല്ലാതെ കാക്കണേ ഉടച്ചവനെ. അല്ലാഹുവെ ഞങ്ങൾക്ക് ആരോടും വെറുപ്പ് വേണ്ട റബ്ബേ. അല്ലാഹു ഞങ്ങളോട് ആർക്കെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ആ വെറുപ്പുള്ളവരുടെ കൽബിൽ സ്നേഹം കൊടുക്കണേ ഉടച്ചവനെ. അല്ലാഹുവെ നിന്റെ ദീനിന്റെ ശത്രുക്കളോട് അവർക്ക് നീ ദീനിലേക്ക് ഹിദായത്ത് കൊടുക്കണേ. അല്ലാ അർഹമുർ റാഹിമായ റബ്ബേ, ഞങ്ങൾ ആരോടും മത്സരിക്കാനില്ല ഉടച്ചവനെ. ഞങ്ങൾ ചെയ്യുന്ന ചെറുതായ അമലുകൾ നീ അങ്ങ് കബൂൾ ചെയ്തു തരണം പഠിച്ചവനെ. അല്ലാഹു നിന്റെ ദീനിന്റെ വിഷയത്തിൽ ആരോടും മത്സരിക്കാനില്ല റബ്ബേ. അല്ലാഹുവെ നീ ഇതൊക്കെ കബൂലാക്കണം പഠിച്ചവനെ. അല്ലാഹുവെ ഇൽമിന് വേണ്ടി ദീനിന് വേണ്ടി അധ്വാനിക്കുന്ന ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും സാധാരണക്കാരുമായ എല്ലാ ആളുകളും അവർക്കൊക്കെ ദീനിന്റെ വിഷയത്തിൽ ഇഖ്ലാസ് നൽകണേ പഠിച്ചവനെ. അതുകൊണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ദുഷ്ചിന്തകൾ വരാതെ കാക്കണേ റബ്ബേ. അതുകൊണ്ട് മുസ്ലിമിന്റെ മുഅ്മിനിന്റെ കൽബിന്റെ ഇടയിൽ മതിലുകൾ പണിയുന്ന ദുഷിച്ച ചിന്തകളില്ലാതെ കാക്കണേ ഉടച്ചവനെ. നിന്റെ ദീനിന്റെയോ നിന്റെ ഇസ്ലാമിന്റെയോ ഒരു പ്രചാരണത്തിന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി പോലും ഇറങ്ങി തിരിച്ച് അതൊരു ഫിത്നയിലേക്കോ ഫസാദിലേക്കോ ഒരു മത്സരത്തിലേക്കോ എത്തി പിശാചിന് ബലിയാടുകളായി പോകാതെ കാക്കണേ ഉടച്ചവനെ. സൽബുദ്ധി നൽകണേ റബ്ബേ. അല്ലാഹുവേ വിവരം നൽകണേ റബ്ബേ. ഞങ്ങൾ ആരിൽ നിന്ന് ഇൽമു സ്വീകരിക്കുന്നുവോ അവരെ നീ ഇഷ്ടപ്പെട്ട ആളുകളാക്കണേ ഉടച്ചവനെ. നിന്റെ സ്വാലിഹീങ്ങളിൽ നിന്ന് ഇൽമു പഠിക്കാനും പകരാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ ഉടച്ചവനെ. അർഹമുർ റഹീമായ റബ്ബേ, നിന്റെ ദീനിന്റെ അഹ്കാമുകൾ ഞങ്ങൾ അറിയുന്നതും പഠിക്കുന്നതും അത് ജീവിതത്തിൽ പകർത്താൻ തൗഫീക്ക് നൽകണേ റബ്ബേ. അല്ലാഹു ഉമ്മത്തിനെ നന്നാക്കണേ റബ്ബേ. അല്ലാഹുമ്മ അസ്ലിഹ്ന വഅസ്ലിഹ് ശബാബന ഉമ്മതന വഇമ്മതന വഉലാതന വഉലാത ഉമൂരിന. اللهم اجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا. الله ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ ദീനിന്റെ വിഷയത്തിൽ ഞങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തവർ അവർ ഞങ്ങളിൽ ഖൈറായവരാക്കണേ മുടച്ചവനെ. അങ്ങനെ ഞങ്ങളെ നയിക്കുന്നത് ഞങ്ങളെക്കാൾ ഖൈറായവരാക്കി തരണേ മുടച്ചവനെ. അവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ. അല്ലാ അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഒരുപാട് രോഗങ്ങൾ കൊണ്ട് റബ്ബേ ഞങ്ങൾ പരീക്ഷണത്തിലാണ്, ഒരുപാട് ആളുകൾ അപകടങ്ങൾ കൊണ്ട് പ്രയാസത്തിലാണ്. അല്ലാഹുവേ ഈ സദസ് ദുആഇന് ഉത്തരം കിട്ടുന്ന സദസ്സാണല്ലോ റബ്ബേ. അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളും തീർക്കണേ റഹ്മാനേ. ഒരു സഹോദരന്റെ അസുഖം ഒരു കഴുത്തിലൊരു മഴ, അല്ലാഹുവേ ആ സഹോദരൻ ഒരു ഫിത്നയും ഒരു മാരകമായ അസുഖം ഒന്നുമല്ലാതെ നിസ്സാരമായ വിഷയം മാറ്റി കൊടുക്കണേ ഉടച്ചവൻ. അല്ലാഹുവേ അല്ലാഹുവേ ഡോക്ടർമാർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി എന്ന് പറയുന്നത് പോലും ഞങ്ങൾക്ക് ഇപ്പൊ പേടിയാണല്ലോ. മാരകമായ രോഗത്തിന്റെ വല്ല സിംറ്റംസും ആണോ എന്ന് പോലും ഞങ്ങൾ പേടിക്കുന്നുണ്ടല്ലോ. അല്ലാഹുവേ ക്ഷമ കുറഞ്ഞവരും മനക്കരുത്ത് കുറഞ്ഞവരുമാണ് റബ്ബേ ഞങ്ങൾ. അല്ലാഹു നിന്റെ ഭൂമിയിൽ എത്ര ഹുങ്കിൽ നടന്നാലും ഒരു അസുഖം വന്നാൽ ഞങ്ങളുടെ എല്ലാ ധൈര്യവും കഴിഞ്ഞു പടച്ചവനെ. അല്ലാഹു ഞങ്ങളെ നീ കാക്കണേ റബ്ബേ, ഞങ്ങളെ നീ സലാമത്താക്കണേ റബ്ബേ. ഞങ്ങൾ നടക്കുമ്പോഴും വാഹനം കയറുമ്പോഴും നാട്ടിലായാലും ഇവിടെയായാലും ഞങ്ങളെ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യ സന്തതികൾ മാതാപിതാക്കൾ അയൽവാസികൾ സുഹൃത്തുക്കളെ കാക്കണേ. അല്ലോ മുസ്ലിം ഉമ്മത്തിൽ അമാനത്തും വിശ്വസ്തതയും നിലനിർത്തണേ മടച്ചവനെ. അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിക്കുന്നവരാകാതെ കാക്കണേ റബ്ബേ. അല്ലാഹു അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി കീറുന്നവരായി മാറാതെ കാക്കണേ മടച്ചവനെ. അങ്ങിങ്ങും കൊഞ്ഞനം കാട്ടി പരിഹസിക്കുന്നവരാക്കാതെ കാക്കണേ മടച്ചവനെ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹു ഈ ദീനിന്റെ വിഷയത്തിൽ പരിഹാസത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർക്ക് സൽബുദ്ധി കൊടുക്കണേ റബ്ബേ. സൽബുദ്ധി കൊടുക്ക റബ്ബേ. പിശാചിനെ കൊണ്ട് കളിപ്പിക്കാതെ നിന്റെ ദീനിനെ നീ അന്തസ്സിൽ നിലനിർത്തണേ മടച്ചവനെ. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാർ, ഞങ്ങൾ ജീവിക്കുന്ന കാലം അത്രയും, ഞങ്ങൾ ചെയ്യുന്ന ജോലി ഞങ്ങൾക്ക് ഖൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ നിലനിർത്തി തരണേ റബ്ബേ. ഞങ്ങൾ നിലകൊള്ളുന്ന ജോലിയോ കച്ചവടമോ ബിസിനസ്സോ അത് ഞങ്ങൾക്ക് ഖൈറല്ല, നിനക്ക് പൊരുത്തമില്ലെങ്കിൽ അല്ലാഹുവേ നിനക്ക് പൊരുത്തമുള്ളിടത്തേക്ക് ഒരു മാറ്റം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ വീട് വെച്ച് കടം വന്നവരുണ്ട് റബ്ബേ, കടം വീട്ടിൽ കൊടുക്കണേ. അല്ലാ അല്ലാഹുവേ സദസ്സിൽ കടമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല റബ്ബേ, ഞങ്ങളെല്ലാവരും കടക്കാരാണ്. അല്ലാഹുവേ ഞങ്ങളുടെ കടങ്ങൾ വീടാൻ എളുപ്പമായ വഴി നീ തന്നെ ഞങ്ങളിലേക്ക് അടുപ്പിക്കണേ. അല്ലാ കടം വീടാൻ നിന്റെ ഹബീബ് പറഞ്ഞ ദുആ ഞങ്ങൾ എല്ലാവരും ചൊല്ലുകയാണല്ലോ. അല്ലാഹു ഞങ്ങളുടെ വഴി എളുപ്പമാക്കി തരണേ പടച്ചവനെ. اللهم اني اعوذ بك من الهم والحزن واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل واعوذ بك من غلبة الدين وقهر الرجال. اللهم ഞങ്ങൾ അപമാനത്തിലാക്കല്ലേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ കുടുംബങ്ങളെ അപമാനത്തിലാക്കല്ലേ റബ്ബേ.
ഏതെങ്കിലും ഒരു കുട്ടി കുടുംബത്തിൽ ബുദ്ധിമോശം ചെയ്താൽ ആ തറവാട് മാനക്കേടിലായി പോകും. അല്ലാഹുവേ കാക്കണേ, അല്ലാ കാക്കണേ, പടച്ചവനെ മുസ്ലിം കുടുംബങ്ങളിൽ ഒരാപത്വം വരാതെ കാക്കണേ റബ്ബേ. ഒരു പിശാചിന്റെ പൈശാചികമായ ദുർബോധനങ്ങൾക്കും വശംവരായി പോകാതെ ഞങ്ങളുടെ ചെറുപ്പക്കാരികളെ കാക്കണേ റബ്ബേ, ഞങ്ങളുടെ ചെറുപ്പക്കാരെ കാക്കണേ റബ്ബേ, ഞങ്ങളെല്ലാരെയും കാക്കണേ പടച്ചവനെ. ഞങ്ങൾക്ക് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അവസാനത്തെ വാക്കായിട്ട് പറയാൻ ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കണേ പടച്ചവനെ. അതിനൊരു തോഫീക്ക് നൽകണേ റബ്ബേ. എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് ഒരു മാരകമായ വിഷയത്തിന് അല്ലാഹു ഒരു ഓപ്പറേഷന് വിധേയരാകാൻ പോകുമ്പോൾ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി എന്ന് ചൊല്ലി കടക്കാൻ ഞങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കണേ പടച്ചവനെ. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരിച്ച ഭാഗ്യം കിട്ടുകയും നിന്റെ സ്വർഗത്തിലെത്താൻ സാധിക്കുകയും ചെയ്യുമല്ലോ പടച്ചവനെ. ഞങ്ങൾക്കൊക്കെ തോഫീക്ക് താറബേ, ഞങ്ങൾക്കൊക്കെ തോഫീക്ക് താറബേ. ഈ സദസ്സിലുണ്ടായിരുന്നവർ, നാട്ടുപോയവർ, ഞങ്ങളുമായി ബന്ധമുള്ളവർ, ഈ സദസ്സുകളിലേക്ക് വരാറുണ്ടായിരുന്നവർ, തിരക്കുകൊണ്ടിങ്ങോട്ട് എത്താൻ പറ്റാത്ത എല്ലാവർക്കും തോഫീക്ക് കൊടുക്ക റബ്ബേ. നെറ്റിലൂടെയും മറ്റും പരിപാടി ലൈവായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പാമീൻ പറയുന്നവർ എല്ലാവർക്കും തോഫീക്ക് നൽകണേ റബ്ബേ. ദുനിയാവിൽ എന്തെല്ലാം കഷ്ടപ്പാടും പ്രയാസങ്ങളും ഉണ്ടായാലും അല്ലാഹ് മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ കഷ്ടപ്പാട് തരല്ലേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഖബർ ദുനിയാവിലെ ഞങ്ങളുടെ വീടിനേക്കാളും ഖൈറായി വീടാക്കി തരണേ. ദുനിയാവിൽ കിട്ടിയതിനേക്കാളും ആശ്വാസം കിട്ടുന്ന സ്ഥലമായി ഖബർ മാറ്റി തരണേ റബ്ബേ. അത് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചാലും ഞങ്ങളെ കൊണ്ടുപോയി കിടത്തുന്ന സ്ഥലമാണല്ലോ അവിടെ. നീ ഞങ്ങളോട് റഹ്മത്തിന്റെ നോട്ടം നോക്കണേ റബ്ബേ. നിന്റെ ഒരു കാവലല്ലാതെ ഒന്നുമില്ലാത്ത ആ ഇരുട്ടിന്റെ ഉള്ളിൽ ഞങ്ങളോടൊപ്പം കഴിഞ്ഞവർ, ഞങ്ങളുടെ അത്ര പോലും പ്രായമെത്താതെ മരിച്ചുപോയവർ എത്രയോ ഖബറിൽ കിടക്കുന്നുണ്ട്. അല്ലാഹുവേ ഈ സദസ്സിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ അവരിരുട്ടിലാണ്, അവരുടെ ഖബർ നീ നിന്റെ ഖുർആൻ കൊണ്ട് പ്രകാശിപ്പിക്കുക റബ്ബേ. ഈ പറഞ്ഞ സദസ്സിന്റെ ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് ഖബറിന് പ്രകാശം കൊടുക്കുക റബ്ബേ. ഞങ്ങളെല്ലാം മരിച്ച ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളോട് നീ റഹ്മത്ത് കാണിക്കണേ അല്ലാഹ്. ഖബറിന്റെ ശിക്ഷ വരാതെ കാക്കണേ പടച്ചവനെ. ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നവർ ആഖിറത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരാണ്. അല്ലാഹുവിടെ രക്ഷപ്പെടുന്നവർ ആഖിറത്തിൽ രക്ഷപ്പെടുന്നവരാണ്. ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ഞങ്ങൾ മരിച്ചു എന്ന വിവരം എത്തുന്ന നേരത്ത് ഞങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ സ്വാലിഹീങ്ങൾ നീ തയ്യാറാക്കണേ റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഓർക്കുകയും വല്ലപ്പോഴും ഒന്ന് ദുആ ചെയ്യുകയും ഞങ്ങളുടെ പേരിൽ നന്മ ചെയ്യുകയും ഖുർആൻ ഓതുകയും ചെയ്യുന്ന ആളുകളെ നീ തയ്യാറാക്കി തരണേ റബ്ബേ. بجاه حق نبيك سيدنا محمد صلى الله عليه وسلم وبحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم مدينة رولا منورة يل أندي